ഈ മാസ്റ്റർ ഈ വരുന്ന ജൂലൈ 15-ന് ലോഞ്ച് ചെയ്യുന്നു. കേരള സിലബസിൽ 8-ാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ. നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക്. ഇന്നിപ്പോ ഞാൻ ഈ നിൽക്കുന്ന സമയത്ത് ഞാൻ പറയുന്നു, ഇനി ഒരിക്കലും ഒരു രൂപ പോലും കേരളത്തിൽ മുടക്കാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ഒരു ഗവൺമെൻറ് സംവിധാനങ്ങൾ മൊത്തമായിട്ട് ഭരണകക്ഷിയുടെ മൊത്തമായിട്ടുള്ള ആളുകൾ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് നമുക്ക് യുദ്ധം ചെയ്യാം, പക്ഷേ എന്തിനു നമ്മുടെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. നിക്ഷേപം തെലങ്കാനയിലേക്ക് മാറ്റിയ ശേഷം കിറ്റെക്സ് MD സാബു ജേക്കബ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതാണ്. ഒരു വ്രണിത വ്യവസായിയുടെ ഗത്യന്തരമില്ലാത്ത പോംവഴിയായി സാബു ജേക്കബ് അവതരിപ്പിച്ച ഈ നീക്കത്തെ അപമാനിക്കാൻ നടത്തിയ ആസൂത്രിത നീക്കമായാണ് കേരള സർക്കാർ കാണുന്നത്. ഇനിയൊന്നും പറയാനില്ല എന്ന നിലപാടായിരുന്നു വ്യവസായ മന്ത്രി P. രാജീവിന്. കിറ്റക്സിന്റെ നിലപാടും നീക്കവും കേരളത്തിൽ നിക്ഷേപത്തിനൊരുങ്ങുന്നവരെ പിന്തിരിപ്പിക്കുന്നതാണോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. എന്റെ അതിഥികൾ, കിറ്റക്സ് MD ശ്രീ സാബു ജേക്കബ്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ, കൊച്ചി മേയർ M. അനിൽകുമാർ, BJP സംസ്ഥാന സമിതി അംഗം P. ശിവശങ്കർ, ഒപ്പം സുപ്രീംകോടതി അഭിഭാഷകൻ സാജു ജേക്കബ് എന്നിവർ. ഞാൻ കൊച്ചി മേയറിലേക്ക് പോകുന്നു, ശ്രീ അനിൽകുമാറിലേക്ക് പോകുന്നു. ശ്രീ അനിൽകുമാർ, ഒരു നയാ പൈസ പോലും ഇനി കേരളത്തിന് വേണ്ടി മുടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മനസ്സനുവദിക്കുന്നില്ല, അത്രത്തോളം ഈ ഭരണ സംവിധാനവും അതിനോടൊപ്പം നിന്നവരും വളഞ്ഞിട്ട് ആക്രമിച്ചു. അങ്ങനെ വളരെ ദുഃഖിതനായി ഗത്യന്തരമില്ലാതെ അദ്ദേഹം കേരളം വിടുന്നു. ഇതാണ് സാബു ജേക്കബ് തെലങ്കാനയിൽ പോയി മടങ്ങി വന്ന ശേഷം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? സർക്കാർ ഇങ്ങനെയായിരുന്നോ ഈ ഇക്കാലം അത്രയും, ഏതാണ്ട് 10 ആണ്ടുകൾ ഇവിടെ വ്യവസായം നടത്തി വിജയിച്ച സാബു ജേക്കബിനെ പോലെ കിറ്റക്സ് പ്രസ്ഥാനത്തോട് പെരുമാറേണ്ടിയിരുന്നത്? ഒരു പുനർവിചിന്തനം, അല്ലെങ്കിൽ സർക്കാരിന് എവിടെയെങ്കിലും ഒക്കെ തെറ്റുപറ്റി എന്ന് കരുതേണ്ടതുണ്ടോ? അല്ല, സർക്കാരിന് എന്ത് തെറ്റുപറ്റി എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? കാരണം ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് നടത്തിയ എന്തെങ്കിലും ഒരു അന്വേഷണമോ കാര്യങ്ങളോ കിറ്റക്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല, ഒന്ന്. രണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും അദ്ദേഹം പ്രകടിപ്പിച്ചതായി നമ്മളെവിടെയും കേട്ടിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 5 കൊല്ലക്കാലം കേരളത്തിന്റെ വ്യവസായ വികസനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ച സമീപനങ്ങളോട് പൊതുവിൽ എല്ലാവർക്കും യോജിപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് തടസ്സം? ഇപ്പോൾ കിറ്റക്സിന്റെ ഈ പറയുന്ന പുതിയ നിക്ഷേപ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നിലയിൽ തെറ്റായൊരു സമീപനം സ്വീകരിക്കുകയോ അദ്ദേഹത്തിന്റെ മനസ്സ് മടിപ്പിക്കുന്ന ഏതെങ്കിലും നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്ന് മാധ്യമങ്ങളിലോ പുറത്തോ അദ്ദേഹം ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അനാവശ്യമായ പരിശോധനകൾ, അനാവശ്യമായ സംശയം, അങ്ങനെ വളരെ ബോധപൂർവം ആസൂത്രിതമായി അദ്ദേഹത്തിന് വളഞ്ഞിട്ട് ആക്രമിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒരു പോംവഴിയില്ല, ഞാൻ ആഗ്രഹിച്ചതല്ല കേരളം വിട്ടു പോകണമെന്ന്, പക്ഷെ എന്നെ ഇവിടുന്ന് ആട്ടി ഓടിക്കുകയാണ് എന്ന്. അത് മറ്റാരെയും ഉദ്ദേശിച്ചല്ല, ഈ സർക്കാർ സംവിധാനങ്ങളെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹം പറഞ്ഞത് എന്നെപ്പോലൊരാൾക്ക് ഇതാണ് അനുഭവമെങ്കിൽ ഇവിടെ പുതുതായി നിക്ഷേപം കൊണ്ടുവരാൻ പോകുന്ന മറ്റ് വ്യവസായികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? താങ്കൾ കേട്ടല്ലോ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം ഉയർത്തിയ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ. അല്ല, ഞാൻ വിമർശനങ്ങൾ കേൾക്കാതിരിക്കുകയല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് മനസ്സിലാവുന്നു? അനാവശ്യമായ എന്ത് ആക്കാണ് പ്രശ്നം? അനാവശ്യമായ എന്ത് പരിശോധനയാണ് സർക്കാർ നടത്തിയത്? സർക്കാരിന്റെ മുമ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല, പക്ഷെ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഒരു MP ശ്രീ ബെന്നി ബെഹനാൻ ഒരു പരാതി സമർപ്പിക്കുന്നു, അത് അന്വേഷണത്തിന് വരുന്നു. ഹൈക്കോടതിയുടെ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ ഒരു വനിതാ ജീവനക്കാരി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പറയുന്നു. ലീഗൽ സർവീസ് അതോറിറ്റിയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിയത്. ബഹുമാനപ്പെട്ട MLA ശ്രീ P. T. തോമസ്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനൊപ്പം മറ്റു ചില MLA മാർ കൂടി അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരാതി, അവിടുത്തെ കടമ്പ്രയാറിന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നു. നിയമസഭയിൽ ഒരു ചോദ്യമായി ഇക്കാര്യങ്ങൾ ഉയർന്നു വരുന്നു. നമ്മൾ ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്തല്ലേ ജീവിക്കുന്നത്? ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും പരാതി കൊടുക്കാനും പരാതി പറയാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്.
ആ പരാതിയെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തി ആ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി ആ പരാതിക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ അടിസ്ഥാനമില്ലാത്ത പരാതി ഉന്നയിച്ച ആളുകൾ മോശക്കാരാകുകയും സത്യത്തിൽ ശ്രീ സാബു ജേക്കബും കിറ്റെക്സ് ഗ്രൂപ്പും അതിൽ എക്സോണറേറ്റ് ചെയ്യപ്പെടുകയുമായിരുന്നില്ലേ ചെയ്യുമായിരുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സംസ്ഥാന സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്ത ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ പ്രശ്നം ഉയർന്നു വന്ന അപ്പോൾ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി സഖാവ് രാജീവ്, അദ്ദേഹം പറഞ്ഞല്ലോ, ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു, അദ്ദേഹത്തിന് കിട്ടാതായപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനുമായി സംസാരിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹത്തിനുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സമാരാധ്യനായ സഖാവ് പിണറായിയുമായി സംസാരിക്കാനുള്ള വ്യക്തിപരമായ ബന്ധവും അടുപ്പവും സ്വാതന്ത്ര്യവുമുള്ള ആളാണ് അദ്ദേഹം. വ്യവസായ വികസനവുമായി ബന്ധപ്പെട്ട് വളരെ തുറന്ന സമീപനമുള്ള ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയോട് എത്രയോ ആളുകൾ നേരിട്ട് ഫോണിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എത്രയോ ആളുകൾ ഇപ്പം ഞങ്ങളുമായി ബന്ധപ്പെട്ട്, ഞങ്ങൾ CPI ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രവർത്തകൻ, ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും സംവിധാനം തെറ്റായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മടിയുമില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചെന്ന് പരാതി പറഞ്ഞ് മുഖ്യമന്ത്രി. താങ്കൾ പറഞ്ഞതുപോലെ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകളൊക്കെ നടന്നതെങ്കിൽ ആ പരിശോധനകൾക്ക് ബോധപൂർവം ഈ കിറ്റെക്സിനെ ദ്രോഹിക്കുക എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് MD സംശയിച്ച ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി. ഒന്ന്, ഉദാഹരണത്തിന് ഈ മിനിമം വേതന നിയമത്തിലെ ശുപാർശകൾ നടപ്പാക്കിയിട്ടില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ June 30 കിറ്റെക്സിന് നോട്ടീസ് നൽകിയത്. 2021 March 26 ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി സ്റ്റേ ചെയ്ത നോട്ടീസിൻ്റെ കാര്യത്തിലാണ് അത് നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടപടിക്കൊരുങ്ങുന്നത്. അപ്പോൾ ഇത്തരം വീഴ്ചകൾ സർക്കാർ വകുപ്പുകളിൽ സംഭവിക്കുമ്പോൾ ഇതിന് പിന്നിലുള്ള ഇന്റൻഷൻ, ഇതിന് പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്നത് സംശയിക്കപ്പെടും, സ്വാഭാവികമാണ്. സി, ഞാൻ പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഈ പരാതികളുടെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരുദ്വേഷമുണ്ട് എന്ന് ആക്ഷേപിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സംശയിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. എൻ്റെ ചോദ്യം വളരെ ക്ലിയർ അല്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രിയോ, കേരളത്തിലെ ഗവൺമെൻറ്റോ, കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിയോ, കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയോ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷപാതപരമായ സമീപനം, ഒരു പകപോക്കൽ നടപടി എപ്പോഴാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഞാൻ ഈ ചർച്ചയിൽ, ഞാൻ അദ്ദേഹവുമായിട്ട് നേരിട്ട് അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് അല്ല. പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. പണ്ട് മുതലേ ഉണ്ടായിട്ടുള്ള അവിടുത്തെ നിരവധി പ്രശ്നങ്ങളുണ്ട്. എത്രയോ കാലമായി കിറ്റെക്സ് അവിടെ പ്രവർത്തിക്കുന്നു, ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നു, ഞങ്ങളുമായി എന്തെല്ലാം ഘട്ടങ്ങളിൽ ഇതിനേക്കാൾ രൂക്ഷമായ ഏറ്റുമുട്ടലും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എത്രയോ കാലം ഞങ്ങളുമായി നല്ല ബന്ധമുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPIMO വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു വ്യവസായിയോട് പെരുമാറിയിട്ടില്ല. ശരി, ഞാൻ വരാം. ശ്രീ സാബു ജേക്കബ്, ഇപ്പോൾ താങ്കൾ തെലങ്കാനയിൽ പോയി, താങ്കൾക്ക് 9 സംസ്ഥാനങ്ങളിൽ നിന്ന് ക്ഷണമുണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെ, ആദരവോടെ താങ്കളിലെ നിക്ഷേപകനെ അവർ സ്വീകരിച്ചു, ആനയിച്ചു, താങ്കൾക്ക് അവിടെ നിന്ന് വിമാനമയച്ച് താങ്കളെ അവിടേക്ക് കൊണ്ടുപോയി, ഇപ്പോൾ നിക്ഷേപം നടത്താം എന്ന ഒരു കരാറിൽ താങ്കൾ ഒപ്പുവെച്ചിരിക്കുകയാണ്. മലയാളികൾ പൊതുവേ പറയാറുണ്ട്, ഏത് വിജയത്തിൻ്റെ ഏത് കൊടുമുടി കയറുമ്പോഴും നമ്മൾ പറയാറുള്ളതാണ് വന്ന വഴി മറക്കരുതെന്ന്. സാബു ജേക്കബ് ഇപ്പോൾ വിമർശനം നേരിടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം താങ്കൾ വന്ന വഴി മറന്നു എന്നതാണ്. 10 കേരളത്തിൽ വ്യവസായം നടത്തി വിജയിച്ച, ഒരു വിജയമുദ്ര പതിപ്പിച്ച വ്യവസായി ഒരൊറ്റ രാത്രി കൊണ്ട് ഈ തീരുമാനം മാറ്റുന്നു, ഇവിടെ വളഞ്ഞിട്ടാക്രമിക്കുകയാണെന്ന് പറയുന്നു, സർക്കാർ സംവിധാനങ്ങൾ പകപോക്കുകയാണെന്ന് പറയുന്നു, മനസ്സില്ലാഞ്ഞിട്ടും താങ്കൾ ആട്ടി ഓടിച്ച് തെലങ്കാനയിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. സാധാരണ നിലയിൽ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാവുന്ന ഒരു പ്രശ്നത്തെ താങ്കൾ വലുതാക്കി മാറ്റി എന്നതാണ് ആരോപണം. കേരളത്തിന് നൽകാൻ കഴിയാത്ത എന്താണ് തെലങ്കാന താങ്കൾക്ക് നൽകിയത്? അല്ല, നമുക്ക് ഇവിടെ നമ്മൾ ഒരു രാത്രി കൊണ്ടെടുത്തൊരു തീരുമാനമല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് ഇത് ആദ്യമായിട്ടുണ്ടാവുന്ന സംഭവമല്ല. കഴിഞ്ഞ 53 വർഷങ്ങളായിട്ട് പലതവണ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പല പീഡനങ്ങളും സഹിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ വ്യവസായം തുടർന്നു കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം, നമ്മുടെ നാട് നന്നാവണം, നമ്മുടെ ഈ നാട്ടിൽ തന്നെ തൊഴിലുണ്ടാവണം, ആ ഒരു ആഗ്രഹത്തിലാണ് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും സഹിച്ച് ഞങ്ങളിവിടെ പിടിച്ചു നിന്നത്. ഇതിപ്പോൾ ഒരു ആദ്യമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇതിനെ കാണേണ്ട. ഇത്തവണ കുറച്ചുകൂടി രൂക്ഷമായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാധാരണ രീതിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 73 ഞങ്ങളുടെ ഫാക്ടറിക്ക് നേരെ ഇതുപോലെയുള്ള സംഘടിതമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 78 ഉണ്ടായിട്ടുണ്ട്, 88 ഉണ്ടായിട്ടുണ്ട്, 93,
2001 2012. അപ്പോൾ ഇതൊരു കേരളത്തിനെ സംബന്ധിച്ച് വ്യവസായികളെ രാഷ്ട്രീയക്കാരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ ഒത്താശകൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആക്രമിക്കപ്പെടും. അതൊരു സാധാരണ സംഭവമാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി മറന്നു എന്നുള്ളതൊക്കെ തെറ്റായിട്ടുള്ളൊരു സമീപനമാണ്. കാരണം നമ്മൾ പരമാവധി 53 വർഷവും പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം സഹിച്ച് ഞാൻ പറഞ്ഞു, ഈ ചവിട്ടും തൊഴിയും ആട്ടും തുപ്പും എല്ലാം സഹിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പിടിച്ചു നിന്നത്. ആ പിടിച്ചു നിൽക്കാനായിട്ടുള്ള കാരണം തന്നെ ഈ നാട്, നമ്മളുടെ ജനിച്ച നാടിനോടുള്ള ആ ഒരു കടപ്പാടും ഇവിടുത്തെ ജനങ്ങളോടുള്ളൊരു കടപ്പാടും കൊണ്ടും മാത്രമാണത്. അതായത് ശ്രീ സാബു ജേക്കബ്, താങ്കൾ പറഞ്ഞ ഈ 53 വർഷം കൊണ്ട് താങ്കളുടെ വ്യവസായം ഉണ്ടാക്കിയ വളർച്ച ഈ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടായിരുന്നു. അതായത് നിരന്തരം താങ്കളെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് ശക്തികൾ, അതായത് രാഷ്ട്രീയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഭരണതലത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടും അതിനെയെല്ലാം പ്രതിരോധിച്ചും അതിജീവിച്ചുമാണ് ഈ വിജയം നേടിയത്. ഇനിയിപ്പോൾ അതിന് പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് തെലങ്കാന ഒരു ഓപ്ഷനായി കണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊക്കെ ഇതിനൊരു സമയമുണ്ട്. നമുക്ക് ആരോഗ്യമുള്ള സമയത്താണ് ഇങ്ങനെയുള്ള നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് ഈ കാര്യത്തിൽ. കാരണം എനിക്കൊക്കെ ഇതൊന്നുമല്ല, ഇപ്പോൾ ഞങ്ങൾ 15,000 പേർക്ക് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2012 ശേഷം ഇപ്പോൾ 9 വർഷമായിട്ട് ഞങ്ങൾ ഒരു നിക്ഷേപവും കേരളത്തിൽ നടത്തിയിട്ടില്ല. പുതുതായിട്ടുള്ള ഒരു കെട്ടിടം പോലും ഞങ്ങൾ വെച്ചിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സുരക്ഷിതമല്ല എന്നുള്ള ഒരു തോന്നലാണത്. ഉള്ളത് തന്നെ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് ഉള്ള ഏറ്റവും വലിയൊരു വിഷമം, നമ്മുടെയൊക്കെ ജീവിതം വേസ്റ്റായിട്ട് പോവുകയാണ്. നമുക്കിടെ സമയം, നമ്മുടെ എനർജി, ഈ 15,000 എന്നുള്ളത് 50,000 പേർക്കെങ്കിലും ഞാൻ ഈ സമയത്തിനുള്ളിൽ ജോലി കൊടുത്തേനെ, ഈ പ്രദേശത്ത് നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ വീണ്ടും ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ ജീവിതം മുഴുവൻ നമുക്ക് മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ എനിക്കും പ്രയോജനമില്ല, ഈ നാടിനും പ്രയോജനമില്ല, മറ്റുള്ളവർക്കും പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു കഠിനമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. കാരണം ജീവിതം പാഴാക്കി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെയൊക്കെ അധ്വാനം, എനർജി, സമയം, പണം, ഇതെല്ലാം നമ്മൾ പാഴാക്കിയിട്ട് കാര്യമില്ല. അപ്പം നമുക്കതിനനുകൂലമായിട്ടുള്ള സാഹചര്യം, കാലാവസ്ഥയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോയി. നമുക്കറിയാലോ, നമ്മൾ ഈ 53 വർഷത്തെ താങ്കളുടെ ദുരനുഭവങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും, വളരാൻ അനുവദിക്കാത്ത അല്ലെങ്കിൽ വളരാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതികൂല ഘടകങ്ങളൊക്കെ ഉണ്ടായിട്ടാണോ താങ്കൾ അസെൻഡിൽ ഈ 3,500 കോടിയുടെ നിക്ഷേപം എന്ന ആശയത്തെ മുന്നോട്ട് വെച്ചത്? ഇതില് 2019 ഞാനാണ് ഇവിടുത്തെ വ്യാവസായിക സൗഹൃദം അല്ലെങ്കിൽ അന്തരീക്ഷം മാറ്റണം എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ട് നിന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ട് ഇക്കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുകയും അദ്ദേഹം സംഘടിപ്പിച്ച 4 ആണോ 5 യോഗങ്ങളിൽ, എറണാകുളത്ത് ലീ മെരിഡിയനിൽ ഞാൻ ഏറ്റവും സജീവമായിട്ട് അതിൽ മുന്നിൽ നിന്ന് ആളാണത്. ഇന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത രീതിയിൽ 3 മണിക്കൂർ ഓരോ മീറ്റിങ്ങുകളിലും അവിടെ കൂടിയിരുന്ന 60-ഉം 70-ഉം വരുന്ന കേരളത്തിലെ പ്രധാന വ്യവസായികളോട് ഓരോരുത്തരുടെയും അഭിപ്രായം ചോദിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി കുറിച്ചെടുത്ത് അതിന് തീരുമാനങ്ങൾ എടുത്തൊരു മുഖ്യമന്ത്രിയാണത്. അപ്പോൾ ഈ 4 മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുത്ത് ആ ഒരു ആത്മവിശ്വാസം, ഞാൻ പറഞ്ഞു കഴിഞ്ഞ 9 വർഷമായിട്ട് 1 രൂപ പോലും മുടക്കാത്ത ആൾ ഞാൻ അസെൻഡിൽ, അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യം, ആ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനവും അങ്ങനെ ഒരു കടും കൈ, എൻ്റെ ഭാഷയിൽ കടും കൈ ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം ഞാൻ എടുത്തത്. 3,500 കോടി രൂപയുടെ നിക്ഷേപം റിസ്ക് എടുത്തിട്ടാണെങ്കിലും ചെയ്യാം. കാരണം ശക്തനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയുണ്ട്, തീരുമാനങ്ങളെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. പക്ഷേ അവിടെ സംഭവിച്ചത് മറിച്ചാണ്. കാരണം ആ ഒരു തീരുമാനവും ഒരു വ്യക്തിയിൽ, ആ മുഖ്യമന്ത്രിയിലും മാത്രമായിട്ട് ഒതുങ്ങി നിന്നു. അതിന് കീഴോട്ടുള്ള പാർട്ടി സംവിധാനത്തിൽ 2ാമതൊരാൾ ആ ഒരു തീരുമാനത്തിൽ അംഗീകരിച്ച് മുന്നോട്ട് പോയില്ല കീഴ്ഘടകം വരെ. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ
വൃന്ദത്തിൽ ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ തീരുമാനം താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയില്ല, അതിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചുമില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ കഴിഞ്ഞ 45 ദിവസം ആയിട്ട് എന്നെ വേട്ടയാടാനായിട്ട് ഇവിടുത്തെ ലോക്കൽ നേതൃത്വത്തിനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും സാധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നിക്ഷേപം വേണ്ട, ഇനി ഒരിക്കലും നന്നാവില്ല. കാരണം 8 വർഷമായിട്ട് മുതൽ മുടക്കണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഒരാൾ 3,500 കോടി രൂപ നിക്ഷേപം മുടക്കാമെന്ന് തീരുമാനിക്കുന്നു, അത് പിൻവലിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. ശരി, ഞാൻ വരാം. ബി ജെ പിയുടെ ശ്രീ പി ആർ ശിവശങ്കർ ഉണ്ട് നമ്മളോടൊപ്പം. ശ്രീ പി ആർ ശിവശങ്കർ, ഒരു വ്യവസായിക്ക് അദ്ദേഹത്തിൻ്റെ നിക്ഷേപം എവിടെ വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ശ്രീ സാബു ജേക്കബിൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ്. കാരണം അദ്ദേഹം കേരളത്തിൽ വ്യവസായം നടത്തി, പാരമ്പര്യമായി വ്യവസായം നടത്തി വിജയിച്ച് വിജയമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇക്കാലം അത്രയും പലതരത്തിലുള്ള ക്ലേശങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വിവിധ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞത്. അദ്ദേഹം ഇനി ഈ നാടിന് വേണ്ടി ഒരു നയാ പൈസ പോലും ഇവിടെ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമായി മാത്രം പരിഗണിക്കാൻ പറ്റുമോ, അതല്ല ഇവിടുത്തെ ഈ വ്യവസായ സൗഹൃദ അന്തരീക്ഷം എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന ആ സാഹചര്യം ഒരു കബളിപ്പിക്കലാണ്, അങ്ങനെയൊന്നില്ല എന്ന തീരുമാനത്തിലാണോ നമ്മൾ എത്തേണ്ടത്? കാരണം സ്വന്തം നാട്ടിലുണ്ടാകേണ്ടുന്ന 1,000,000+ ആളുകൾക്ക് തൊഴിൽ ലഭിക്കേണ്ടിയിരുന്ന ഒരു പദ്ധതിയാണ് തെലങ്കാനയിലേക്ക് പോയിരിക്കുന്നത്. ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം പേറേണ്ടത്? ഗോപീഷ, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് വളരെയേറെ വിഷമങ്ങളുണ്ടായിട്ടുണ്ട് ഈ സംസ്ഥാനത്തിലെ ഭരണകൂടത്തിൽ നിന്നും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും എല്ലാമുണ്ട്. അതിൻ്റെ ഒരു വേദനയുടെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ അദ്ദേഹം ഇനി ഒരൊറ്റ പൈസ ഇവിടെ ഞാൻ നിക്ഷേപിക്കില്ല എന്നെല്ലാം പറഞ്ഞത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റം വരും. കാരണം അദ്ദേഹത്തിന് കേരളത്തോട് ഒരു വൈരാഗ്യമൊന്നുമില്ല. ഈ സംസ്ഥാനത്തിൻ്റെ ഈ പറയുന്ന നിക്ഷേപ സൗഹൃദ സ്വഭാവം, ഇന്നിപ്പോൾ പറയുന്ന സ്വഭാവം യഥാർത്ഥത്തിൽ മാറിയാൽ അദ്ദേഹം കൂടുതൽ നിക്ഷേപിക്കുവാനും കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനും പറ്റും. അദ്ദേഹത്തിന് അങ്ങനെ പറ്റട്ടെ, കേരളത്തിന് അങ്ങനെ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രിമാരെയും ഭരണകൂടത്തിൻ്റെയും എല്ലാം മനസ്സ് മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. തീർച്ചയായും അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ അവകാശമുണ്ടെങ്കിൽ കൂടി ഒരു മലയാളി എന്ന നിലയിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ പോലെ പ്രശസ്തനായ കഴിവുള്ള ഒരു വ്യവസായി തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ്. പക്ഷേ താങ്കൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം, ശ്രീ സാബു ജേക്കബിൻ്റെ ആദ്യത്തെ ചോദ്യം, ഒരു വ്യവസായിക്ക് എന്താണ് ആദ്യം വേണ്ടത്? എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഇതിനെല്ലാം ഉപരി മനസ്സമാധാനമാണ് ഒരു വ്യവസായിക്ക്, ഒരു നിക്ഷേപകന് ആദ്യം വേണ്ടത്. അത് തൊഴിലാളിയുടെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും ഒന്നും വേണ്ട, ഒരു ഒരു അവന് കംഫർട്ടായിട്ട് നിൽക്കുവാനുള്ള, അതൊരു നിക്ഷേപകന് മാത്രമല്ല എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു സ്ഥിതിയിലേക്കാണ് വരേണ്ടത്. അതുകൊണ്ട് ഒരു നിക്ഷേപകനെയും നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അവർ അത്രയൊന്നുമില്ല, വളരെ കുറച്ച് നിക്ഷേപകരെ ധൈര്യപൂർവ്വം കേരളത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത്തരം നിക്ഷേപകരെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും വളരെ സൂക്ഷ്മതയോടെയും കരുതലോടെയും, ഇപ്പോൾ ഫുട്ബോളിൻ്റെ കാലഘട്ടമാണല്ലോ, എങ്ങനെയാണ് മെസ്സി തൻ്റെ ഒരു പ്രത്യേക ഷോട്ട് എടുക്കാൻ, ആ റെയിൻബോ ഷോട്ട് എടുക്കാൻ നിശ്ചയിച്ചിട്ട് ആ ബോളിനെ സമീപിക്കുന്നത്, അത്രയേറെ സൂക്ഷ്മതയോടെയും കരുതലോടെയും ഓരോ വ്യവസായിയെയും ഓരോ ഉദ്യോഗസ്ഥരും ഓരോ ഭരണാധികാരിയും ചെല്ലണം, അവരെ സമീപിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിർഭാഗ്യവശാൽ അത് ഇരു പാർട്ടികളും കോൺഗ്രസും CPMഉം അത്തരത്തിൽ ഒരു രീതിയല്ല കേരളത്തിൽ നടക്കുന്നത്. നിക്ഷേപകരെ, വ്യവസായികളെ ഒരു മുതൽ മുടക്കുന്നവനെ ശത്രുക്കളായി, ഒരു ഒരു തട്ടിപ്പ് നടത്തുന്നവനായി കാണുന്ന ഒരു സംസ്കാരം, ഒരു ഇടതുപക്ഷ. താങ്കൾ പറഞ്ഞത് ശരി, അവിടെ ഒരു ചെറിയ പ്രശ്നം, ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുള്ള വ്യവസായികളെ, അവിടുത്തെ തൊഴിൽ സാഹചര്യങ്ങളെ, അവിടുത്തെ അന്തരീക്ഷത്തെ, അവരുടെ സമീപനത്തെ, അല്ലെങ്കിൽ ഈ പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ, വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടോ, ഈ തൊഴിലാളികൾക്ക് മിനിമം വേതനം അടക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ തൊഴിൽ നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരു സംവിധാനം, അതുകൂടിയാണല്ലോ സർക്കാർ. അത്തരമൊരു സംവിധാനത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ തന്നെ പരാതി നൽകുമ്പോൾ സ്വാഭാവികമല്ലേ ശ്രീ പി ആർ ശിവശങ്കർ സർക്കാർ സംവിധാനങ്ങൾ പരിശോധനകളുമായി മുന്നോട്ട് പോവുകയെന്ന്? ശ്രീ സാബു ജേക്കബിനെ പോലെ വളരെ അനുഭവ സമ്പത്തുള്ള പരിണിത പ്രജ്ഞനായ ഒരു വ്യവസായിക്ക് ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ കഴിയേണ്ടതായിരുന്നില്ലേ? അവിടെയാണ് അടുത്ത വിചിത്രമായ കാര്യം. ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു, തൊഴിലാളികൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നിയമത്തിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, അടിസ്ഥാനമായ വേതനമടക്കം എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ
ശ്രീ സാബു ജേക്കബിന്റെ കമ്പനിയിൽ മാത്രമാണോ ഇത് നടപ്പിലാക്കേണ്ടത്? സംസ്ഥാനത്തെ ഭരണകൂടം ഇത് നടപ്പിലാക്കുന്നുണ്ടോ? കെ എസ് ആർ ടി സി അടക്കം എത്രയോ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്നില്ല. കേരളത്തിലെ 50% തൊഴിലാളികൾക്ക് അടിസ്ഥാന വേതനം ഇല്ല എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പല കണക്കുകളും പുറത്തേക്ക് വരുന്നില്ലേ? എന്തിന് ഈ സാബു ജേക്കബിന്റെ ഓഫീസിന്റെ ഫാക്ടറിയുടെ തൊട്ടപ്പുറത്തുമുള്ള 450 ഫാക്ടറികളിൽ, അതായത് മറ്റേ പ്ലൈവുഡ് ഫാക്ടറികളിൽ നടപ്പിലാക്കുന്നുണ്ടോ ഇത്? അവിടെ തൊഴിലാളികൾക്ക് എന്ത് അവകാശം, എന്ത് ജീവിത രീതിയാണുള്ളത്? ഒരു ഒരു മൃഗങ്ങളെക്കാൾ മോശമായ രീതിയിലല്ല അവരെയൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അവരെയൊക്കെ നോക്കുന്നത്? അവിടെയൊന്നും ഈ നിയമം ബാധകമല്ലേ? അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് ഇതൊന്നും അവകാശമില്ല എന്നാണോ പറയുന്നത്? അപ്പോൾ ഇതെല്ലാം ഒരു ഒരു തട്ടിപ്പാണ്. ഒരു വ്യക്തിപരമായി കിറ്റക്സിനെ ആക്രമിക്കാനുള്ള ഭാഗമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. അത് നിർഭാഗ്യവശാൽ കോൺഗ്രസും കോൺഗ്രസിൻ്റെ എം പി അടക്കം 4 MLA നൽകിയ പരാതിയിലാണ് ഇത് തുടങ്ങി വെച്ചത് എന്നുള്ള ഒരു കാരണമടക്കം സി പി എം മാത്രമല്ല കേരളത്തിലെ ഇരുപക്ഷവും ഇതിൻ്റെ തുല്യ ഉത്തരവാദികളാണ്. എനിക്കൊരു രാഷ്ട്രീയമായ ഒരു കാരണവും കൂടി ഇപ്പോൾ ശ്രീ സാബു ജേക്കബിൻ്റെ വാക്കുകൾ നമ്മൾ വായിച്ചെടുക്കണം. കാരണം അദ്ദേഹം ഇതുവരെ പറയുന്നത് മുഖ്യമന്ത്രിയെ ഞാൻ കുറ്റം പറയില്ല, ഇന്നും അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഏറ്റവും നല്ല രീതിയിൽ 3 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ട് ഇവിടുത്തെ വ്യവസായികളുടെ മുഴുവൻ കാര്യങ്ങൾ കേട്ടു. ഞാൻ അംഗീകരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാനത്തെ ഭരണത്തലവൻ എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല? അദ്ദേഹത്തിന് സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിലും പാർട്ടിയിലും പിടി ഇല്ലേ? ഇതാണോ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇവിടെ വ്യവസായികളോട്, വ്യവസായം മാത്രമല്ല അദ്ദേഹം എത്രയേറെ, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന അദ്ദേഹം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പോട്രസ്റ്റ് വരെ പൊട്ടിപ്പോവും. അതിൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ഇദ്ദേഹമാണ് ചെയ്യുന്നത്. ഞാൻ പറയണേ 250 കോടി വെച്ച ടാക്സ് അടയ്ക്കുന്ന ഈ മനുഷ്യനെ പിടിച്ചു നിർത്തുവാനും തെറ്റാണെങ്കിൽ, അവിടെ തെറ്റായ രാഷ്ട്രീയ നയമാണെങ്കിൽ അത് തിരുത്തുവാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ആർജവുമില്ലേ? സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന മൗനം കാണിക്കുന്ന, മന്ത്രി ചെയ്ത തെറ്റാണെങ്കിൽ പിടിച്ചു വരുത്തിക്കൊണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞും രണ്ടുപേരെത്തിക്കൊണ്ട് ഒരു സമവായത്തിലെത്തിക്കുവാനുള്ള സാമാന്യ മര്യാദ പോലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് എന്തായാലും ഈ സാബു ജേക്കബിന്റെ ഈ രാജ്യത്ത് ഈ നാട്ടിലുണ്ടാകേണ്ടുന്ന നിക്ഷേപം പുറംനാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പഴി കേൾക്കേണ്ടത് ഈ സർക്കാരും സി പി എമ്മും മാത്രമാണോ? കാരണം അവർ പറയുന്ന റീസൺ, ഇത് പ്രതിപക്ഷ എം എൽ എമാർ പരാതിയായി ഉന്നയിച്ചിരുന്നു. ബെന്നി ബെഹനാൻ എം പി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും പി ടി തോമസ് എം എൽ എ നിയമസഭയിലും ഇത് സംബന്ധിച്ച് പരാതി ഉന്നയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശാനുസരണമാണ് സാബു ജേക്കബിനെ പ്രകോപിപ്പിച്ച ആ പരിശോധനകൾ സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുള്ള പരാതി കൂടി ഇതിന് കാരണമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിയമാനുസൃതം ഈ ഒരു സംവിധാനത്തിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായ പരിശോധനകൾ എന്ന് കാണേണ്ടതിന് പകരം പ്രതിപക്ഷം കൂടി അതിനകത്ത് ഭാഗമാണ്. അതിനപ്പുറം ഇത് ദ്രോഹിക്കുന്ന ഒന്നായി സാബു ജേക്കബിന് അനുഭവപ്പെട്ടതിന് പിന്നിൽ എന്തായിരിക്കും കാരണം? പ്രതിപക്ഷത്തിനും ഇക്കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ മറുപടി പറയേണ്ട ബാധ്യതയില്ലേ? അല്ല, ഈ കിറ്റക്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിന് പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന സാബുചേട്ടൻ്റെ തീരുമാനത്തിന് ഓക്കെ, സാബുചേട്ടൻ്റെ എടുക്കാവുന്ന തീരുമാനമാണ്, അദ്ദേഹമാണ് അത് തീരുമാനിക്കേണ്ടത്, അദ്ദേഹമാണ് അതിൻ്റെ നടത്തിപ്പുകാരൻ. അതിൽ സി കേരളത്തിൽ നടത്താനിരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ നടത്താൻ കഴിയുന്നില്ല, കേരളത്തിൽ അതിനുള്ള അന്തരീക്ഷമില്ല, അതിനുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞ് ഒരു വ്യവസായി കേരളം വിടുന്നുവെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് അക്യൂസ്ഡ് ആരായിരിക്കണം? അതിൻ്റെ ഫസ്റ്റ് അക്യൂസ്ഡ് ആൻഡ് ദ പ്രൈം അക്യൂസ്ഡ്, അതിൻ്റെ ഏറ്റവും ഉത്തരം പറയേണ്ട ആൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന വ്യക്തിയാണ്, പിണറായി വിജയനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സഹോദരൻ പറയും പിണറായി വിജയനെ ഒന്നും പറയത്തില്ല, അദ്ദേഹത്തിന് എന്തും പറയാനുള്ളതെന്നുണ്ട്. ഹീ ഈസ് ദ ഒൺലി അക്യൂസ്ഡ്, ഹീ ക്യാൻ ബി ദ ഒൺലി അക്യൂസ്ഡ്. പിണറായി വിജയനല്ലേ ഉത്തരം പറയേണ്ടത്? പ്രതിപക്ഷം എന്ത് ചെയ്തെന്നാണ് ഈ പറഞ്ഞത്? അതിന്റെ അകത്ത് എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നുന്നത്, താങ്കൾ വരുന്നതിന് തൊട്ട് മുൻപ് ശ്രീ സാബു ജേക്കബ് ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നു, ഇത് ആദ്യമായിട്ടല്ല, മുൻ സർക്കാരുകളുടെ കാലത്ത് കഴിഞ്ഞ 10-53 വർഷമായി ഈ വ്യവസായം തുടങ്ങിയത് അന്ന് മുതൽ പല പല രാഷ്ട്രീയ പാർട്ടികൾ പല പല സർക്കാരുകൾ ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും അസെൻഡ് കേരളയിൽ അദ്ദേഹം 3,500 കോടി രൂപയുടെ ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കാൻ, ആ ആശയം മുന്നോട്ട് വയ്ക്കാൻ കാരണം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം കൊണ്ടാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞില്ലേ ഇതിലുമൊക്കെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഏറ്റവും പ്രയാസപ്പെടുന്ന സിറ്റുവേഷൻ ഫൈറ്റ് ചെയ്താണ് കിറ്റക്സ് സർവൈവ് ചെയ്ത്. നമുക്കൊക്കെ അറിയാം, ഞങ്ങളൊക്കെ നാട്ടിൽ ജീവിക്കുന്നവരാണ്, ഒരുപക്ഷെ പല്ലും നഖവും ഉപയോഗിച്ച് അത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം, ഞാൻ പറയാം ശരിയാണ്, പഞ്ചായത്ത് ഭരിച്ചിരുന്ന സമയത്ത് പഞ്ചായത്ത് ഭരണം അന്ന് 2020 ഇല്ല, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈംസിനെ എല്ലാം അതിജീവിച്ച് ഇന്ന് കിറ്റക്സ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കമ്പനിയായി മാറി.
ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളുകളിൽ ഒരാൾ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങൾ നാല് പേരൊക്കെ അതിൻ്റെ അകത്ത് ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള ഇതുണ്ട്. ഞാൻ ഒരിക്കലും സഹജനെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. സി പൊളിറ്റിക്സ് ഈസ് പൊളിറ്റിക്സ്, ബിസിനസ് ഈസ് ബിസിനസ്. അങ്ങനെ വേണം കാണാൻ. സി ഞാൻ ഒപ്പിട്ടതാണ് നിയമസഭയിൽ വെച്ച് ആ ഒരു പരാതിയെ. സി എൻ്റെ ആറ്റിറ്റ്യൂഡ് അതാണെന്ന് പറയാൻ കഴിയുമോ? എൻ്റെ ആറ്റിറ്റ്യൂഡോട് വ്യവസായം വേണ്ട എന്നുള്ളതെന്ന് പറയാൻ കഴിയുമോ? സി എൻ്റെ നേരെയും കൂടിയാണ് വിരൽ ചൂണ്ടിയത്. എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷം എന്താണെന്നും പ്രതിപക്ഷം ഒരു പരാതി കൊടുത്താൽ ഭരണപക്ഷം അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ അതിന് അതിൻ്റെ പേരിൽ എന്ത് നടക്കും, എന്തുമാത്രം നടക്കുമെന്ന് ഞങ്ങളെക്കാളും നന്നായി അറിയാവുന്ന ആളാണ് സാവിച്ചേട്ടനല്ലെന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് എന്തിനു നിങ്ങൾ കോൺഗ്രസിനെ അക്യൂസ് ചെയ്യുന്നു? അതാണ് ഞങ്ങൾ അസ്വസ്ഥനാക്കുന്നത്. സി യു ക്യാൻ ഹാവ് എൻ നമ്പർ ഓഫ് റീസൺസ്, നിങ്ങൾക്കത് പറയാം. അതിന് പകരം അത് അവിടെയും കോൺഗ്രസിനെ കൂട്ടിച്ചേർത്ത് പിടിക്കുന്ന എന്തിനാണ്? നടത്തുന്നു എന്ന് പരസ്യമായ നിലപാടെടുത്ത് രംഗത്ത് വന്ന MLA PT തോമസ് ആണ് അവിടെ കിറ്റക്സിനെതിരെ പരാതി കൊടുക്കുകയും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് താങ്കൾ അടങ്ങുന്ന നാല് പ്രതിപക്ഷ MLA കത്തുകൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. ബെന്നി ബെഹനാൻ MP മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനെയും അദ്ദേഹം സംശയിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 3,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റാൻ ഞങ്ങൾ നാല് പേര് ഒപ്പിട്ട് പരാതി കൊടുത്താൽ കാരണം അതിൻ്റെ പേരിലാണ് മാറ്റുന്നത്? ഇതെന്താ ഈ പറയണത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഒരു ഞാൻ 24 ചാനല് തമിഴ്നാട്ടിൽ ഒരു സാധനം തുടങ്ങാൻ തീരുമാനിക്കുന്നു. ഇത് 2 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് തീരുമാനിക്കുന്ന കാര്യമാണ്? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 3,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. സി ഞാനും അതിൻ്റെ അകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ വികാരം കൊണ്ട് പറഞ്ഞത്. സി അതായത് ഈ നാട്ടിലെ MLA MP പൊതുജനങ്ങളുടെ എന്തോരും പരാതി വരുന്നു. ഇങ്ങനെ ഞാൻ ഒരു മാധ്യമങ്ങളടക്കം ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ആരെയും സംസാരിക്കാൻ വേണ്ടേ? ഞങ്ങൾ ആരെയും പറഞ്ഞോ കിറ്റക്സിൻ്റെ കമ്പനി അടച്ചു കൂട്ടണമെന്ന്? ഞാൻ ഒപ്പിട്ട നിവേദനത്തിൽ പറഞ്ഞോ കിറ്റക്സുകാരനെ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്ന്? ഞങ്ങൾ ആരെങ്കിലും ആയിരക്കണക്കിന് ആളുകളെ കൂട്ടിക്കൊണ്ടെന്ന് ആ ഗേറ്റിൻ്റെ അവിടെ അടിയും ബഹളം ഉണ്ടാക്കിയോ? അല്ലെങ്കിൽ അവിടുത്തെ പണിക്കാർക്ക് നേരെ പണിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയോ? സി ആളുകൾക്ക് ആക്ഷേപം വരുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കണം എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ അതിൻ്റെ അർത്ഥം അപ്പം തന്നെ അവിടുന്ന് പോകുന്നു? നോ, ദാറ്റ്സ് നോട്ട് ദ റീസൺ. ഞാൻ ആവർത്തിച്ചും അടിവരയിട്ടും പറയുന്നു, കിറ്റക്സിൻ്റെ നിക്ഷേപം പുറത്തു പോകാനുള്ള കാരണം ഞങ്ങൾ ഒപ്പിട്ട നിവേദനമല്ല. അത് കോൺഗ്രസിൻ്റെ ചുമലിൽ ചാരരുത്. അത് പിണറായി വിജയനെ സൗകര്യമായിട്ട് എക്സ്പഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് എന്തിന് ഈ പോണ പോക്കിന് കോൺഗ്രസിന്റെ തലയിൽ വെക്കണം? അത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്തരീക്ഷം ഈ കേരളത്തിലെ ഭരണ സംവിധാനങ്ങളിലെ പോരായ്മകൾ, സർക്കാർ സംവിധാനത്തിലെ പോരായ്മകൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഒഴികെയുള്ള പാർട്ടി സംവിധാനങ്ങളിലെ പ്രശ്നങ്ങൾ മാത്രമാണോ ശ്രീ സാബു ജേക്കബ് 3,500 കോടിയുടെ നിക്ഷേപം ഈ നാട്ടിൽ വേണ്ട എന്ന തീരുമാനത്തിൽ താങ്കളെ കൊണ്ടുചെന്ന് എത്തിച്ചത്? ഇതിൽ ഇപ്പോൾ MLA പറയുകയുണ്ടായി പഞ്ചായത്തുമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് 2001 AK ആൻ്റണി അധികാരം ഏറ്റെടുക്കുന്ന അന്ന് രാത്രി 11 മണിക്ക് ഇവിടെ 80 ബോംബുകളാണ് ഈ ഫാക്ടറിക്കകത്ത് കോൺഗ്രസ്സുകാരുടെ 200 പേരടങ്ങുന്ന സംഘം കയറി ആക്രമിച്ചത്. ഈ ഫാക്ടറിയിലെ 800 ചില്ലുകളാണ് അവരെറിഞ്ഞ് പൊട്ടിച്ചത്. 80 ബോംബുകളാണെന്ന് ഓർക്കണം, 80 ബോംബുകളാണ് ഇതിനകത്ത് കയറി എറിഞ്ഞത്. 1 മണിക്കൂറുകളും ഇവിടെ അഴിഞ്ഞാടി 5 വണ്ടികൾക്ക് തീ വെച്ചു അകത്ത് കിടന്ന ഇത് ആളുകൾക്ക്. അപ്പോൾ അതുപോലെ ഒരു പരമ്പര തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവമല്ല. പിന്നെ MLA ഇപ്പോൾ പറഞ്ഞു നമ്മുടെ ഇതിന് എന്താണ് അവരുടെ പിറകിൽ ചാരുന്നത് എന്ന്. വളരെ വ്യക്തമാണ്, നിങ്ങൾ 4 പേര് കൂടി എഴുതി ഒപ്പിട്ട് കൊടുത്തത് എന്താണ്? അവിടെ അന്വേഷിക്കണം, അതുവരെ കമ്പനി അടച്ചു പൂട്ടണമെന്നും പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്ത് ഉത്തരവാദിത്വമാണ് ജനങ്ങളോട് നിങ്ങൾക്കുള്ളത്? MLA MP ഒരു കമ്പനി, 15,000 ആളുകൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനി അടച്ചു പൂട്ടാൻ പറഞ്ഞ് ഒരു ലെറ്റർ കൊടുക്കുന്നത് ഈ കേരളത്തിൽ മാത്രമേ കാണുള്ളത്? ആരെങ്കിലും ചെയ്യോ അത്? നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഈ ജനങ്ങളോടുള്ളത്, ഈ നാടിനോടുള്ളത്? അങ്ങനെ ചെയ്യാമോ അത്? അന്വേഷിക്കണമെന്ന് പറയാം. 26 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലേ, അവിടെ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ ഉണ്ടായി? അപ്പോൾ ഇവിടെ ഭരണപ്രതിപക്ഷമില്ലാതെ നിങ്ങളെല്ലാവരും ഈ വ്യാവസായിക അന്തരീക്ഷം തകർത്തതിനും
ഇന്ന് 3,500 കോടി രൂപ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. യാതൊരു സംശയവുമില്ല ആ കാര്യത്തിന്. ശരി, ഞാൻ ശ്രീ മാത്യു താങ്കളുടെ മറുപടിക്ക് ഞാൻ വരാം. പറഞ്ഞോട്ടെ. ആ പറയൂ. ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതിലും വലിയ ചലഞ്ചസ് അതിജീവിച്ചാണ് കിറ്റക്സ് ഇവിടെ വളർന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ചില്ലടിച്ചു പൊട്ടിച്ചതും ബോംബെറിഞ്ഞതും ഒക്കെ എത്രയോ ടഫ് സിറ്റുവേഷൻസ് അതിജീവിച്ച് ഇവിടെ കിറ്റക്സ് വളർന്ന്, ഇത്രയും വലിയ വളർന്ന് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പേപ്പറിൽ ഞങ്ങൾ എഴുതിയതിൻ്റെ പേരിലാണ് സാവിച്ചേട്ടും വിട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണമെന്നാണോ പറഞ്ഞേ? അത് ഞാൻ അതേപടി തൊണ്ട തുടങ്ങാതെ വിടുങ്ങണമെന്നാണോ പറഞ്ഞേ? ഈ കിറ്റ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്ത പരാതിയുടെ പേരിലാണ് ഈ 3,500 കോടി രൂപയുടെ നിക്ഷേപം മാറ്റാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ വി കാണ്ട് അക്സെപ്റ്റ്. ഞങ്ങളുടെ നേരത്തെ ചാരരുത്. അല്ല ശ്രീ മാത്യു കൂടുതൽ, സാബു ജേക്കബിനെ പോലൊരു വ്യവസായി, സർക്കാർ സംവിധാനങ്ങൾ, വകുപ്പുകൾ, വിവിധ ഉദ്യോഗസ്ഥർ അടിക്കടി നടത്തുന്ന പരിശോധനകൾ, അതുമൂലം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അവരുണ്ടാക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന 100% ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് വിദേശത്തേക്ക് കടത്തി അയക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഉടുപ്പുകളടക്കം ഈ കാര്യങ്ങളിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയ. അവിടെ അടിക്കടി പരിശോധനകൾ നടക്കുന്നു, ഉദ്യോഗസ്ഥ സംഘം വന്നിറങ്ങുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിലാണ് പറയുന്നത്. പരിശോധന നടക്കും. ഇതിന് കാരണമാണ് ഇത്തരമൊരു സാഹചര്യം ഒരു വ്യവസായി നേരിടുമ്പോൾ സാധാരണ നിലയിൽ താങ്കൾ പറഞ്ഞതുപോലെ സർക്കാർ മാത്രമാണ് ഈ വിഷയത്തിൽ കുറ്റക്കാർ എങ്കിൽ അവരുടെ സഹായത്തിനെത്തുക പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളാണ്. അവരാണ് ഈ വ്യവസായി കേരളത്തിന് ആവശ്യമാണ്, അദ്ദേഹത്തിൻ്റെ സേവനം ഇവിടെ വേണം, ഇവിടെ ധാരാളം പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടെന്ന നിലപാട് സ്വീകരിച്ച് അവരെ പ്രതിരോധിക്കാൻ വരേണ്ടത്, സംരക്ഷണം ഒരുക്കാൻ വരിക സ്വാഭാവികമായ നിലയിൽ പ്രതിപക്ഷ പാർട്ടികളാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? പ്രതിപക്ഷം തന്നെ നിലപാടെടുത്ത് അല്ല പ്രതിപക്ഷം തന്നെ നിലപാടെടുത്തിരിക്കുന്നത്, താങ്കളടക്കമുള്ള പ്രതിപക്ഷ എം എൽ എമാർ തന്നെ പരാതി കൊടുത്തിരിക്കുന്നത് കിറ്റക്സിനെതിരെയാണ്. അവിടെ സാബു ജേക്കബിനെ പോലൊരു വ്യവസായി ഒറ്റപ്പെട്ടു പോയി. ഗോപികൃഷ്ണ അതിന് മറുപടിയുണ്ട്. അല്ല ഗോപികൃഷ്ണ അതിനാണ് യഥാർത്ഥ മറുപടി ഉള്ളത്. അതിന് മറുപടിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഗോപികൃഷ്ണൻ പറഞ്ഞാൽ മതി, സാവുചേട്ടൻ പറയണ്ട. കിറ്റക്സിന് അനുകൂലമായി ഇപ്പൊ കോൺഗ്രസ് പാർട്ടി പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളടക്കം എന്ത് പറയായിരുന്നു? നിങ്ങളടക്കം മാധ്യമങ്ങളടക്കം എന്ത് പറയുന്നു അറിയോ? കോൺഗ്രസിന് കിറ്റക്സ് പർച്ചേസ് ചെയ്യുന്നു പറയും അറിയോ? ഞാൻ കിറ്റക്സിന് വേണ്ടി നിലപാടെടുത്താലത്തെ ഞാൻ പറയാം, അദ്ദേഹം രാഷ്ട്രീയത്തില് ഇടപെട്ടിറങ്ങി കോൺഗ്രസിന് ഗുരുതരമായ ദോഷം ഉണ്ടാക്കി. ഇനി എന്നിട്ട് കിറ്റക്സിന് പ്രശ്നം സി എനിക്കും എന്തു പറഞ്ഞാലും ഞാനും ഒരു പാർട്ടിയും പാർട്ടി പ്രവർത്തകനുമാണ്. എനിക്കും അറിയാം ഞാൻ ഈ ഇത് ആർക്കും ഒന്നും മനസ്സിലാവില്ലാത്തല്ല. ആ അന്തരീക്ഷം നഷ്ടപ്പെടുത്തിയ ആരാണ്? വ്യവസായി എന്ന അന്തരീക്ഷത്തിന് പുറത്തേക്ക് പോയത് ആരാണ്? എങ്ങനെയാണ് ആ അദ്ദേഹത്തോട് ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ആരെങ്കിലും ഇന്നുവരെ ജീവിതത്തിൽ ആരോടെങ്കിലും ഒരു ആരുടെയെങ്കിലും വ്യക്തിപരമായ ഉയർച്ചയിൽ 1% അസൂയപ്പെട്ടിട്ടുള്ള ആളുകളല്ല. ഞങ്ങളൊക്കെ ആളുകൾ ചുറ്റും നിൽക്കുന്ന നന്നാവുന്ന കണ്ട് സന്തോഷിച്ചിട്ടുള്ളവരാണ്, അതിന് അഭിമാനത്തോടുകൂടി നെഞ്ചിലേറ്റിയിട്ടുള്ളവരാണ്. പക്ഷേ ഇവിടുത്തെ അന്തരീക്ഷം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? ഒന്ന് ഗോപികൃഷ്ണൻ പറ, സാവുചേട്ടൻ പറയണ്ട, നിങ്ങൾ പറ. അല്ല കിറ്റക്സ് അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിന് നിലപാട് സ്വീകരിച്ച് പാർട്ടിയെ വേട്ടയാടി പാർട്ടി പ്രവർത്തകരെ ഞാൻ ഈ ചർച്ചയിൽ കിറ്റക്സ് എംഡിയുടെ പതാക വാഹകനല്ല. ഞാൻ ചോദിക്കുന്നത് കിറ്റക്സ് എംഡി ചോദിച്ച ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ജനങ്ങളോട് എന്ത് ഉത്തരവാദിത്വമാണ് ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇതുപോലെ ഒരു പ്രശ്നം, താങ്കൾ പറഞ്ഞു പരാതി കൊടുത്തു, അത് പരിശോധിച്ച് വേണം ബാക്കി. പരിശോധനയിലാണ് അദ്ദേഹത്തിന് അതൃപ്തി, അദ്ദേഹത്തിന് അസന്തുഷ്ടി ഉണ്ടായത്, അദ്ദേഹം അസ്വസ്ഥനായത്, അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായത് ഇതിൻ്റെ ഭാഗമായി നടന്ന പരിശോധനകളിലാണ്. ശ്രീ മാത്യു കൊഴനാടൻ. ഗോപികൃഷ്ണൻ ഞാനൊരു കാര്യം പറയട്ടെ, സി നിങ്ങൾ ഇതിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. ഈ നാട്ടിൽ വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും ഈ നാടിലെ നദികളും അല്ലെങ്കിൽ ഇവിടുത്തെ അന്തരീക്ഷവും ഒക്കെ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ജെനുവിനായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവരും ഫ്രോഡ് ആളുകളല്ല, അങ്ങനെയുള്ളവർ നമ്മളെ സമീപിക്കുന്നുണ്ട്. അവരോട് ഞങ്ങൾ അവരോടുള്ള ഉത്തരവാദിത്വ ഒരു ജനപ്രതിനിധി എങ്ങനെ നിറവേറ്റും? ഉറപ്പായും നിറവേറ്റണം. അവിടെയാണ് സാബു ജേക്കബ് ചോദിച്ചത് കടമ്പ്രയാർ ആ തരത്തിൽ മലിനമാക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കൂ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു. പി ടി തോമസ് എം എൽ എക്ക് അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു, അക്കാര്യം തെളിയിക്കൂ എന്ന് പറഞ്ഞിരുന്നു. ഗോപികൃഷ്ണൻ എനിക്ക് കടമ്പറയാറിന്റെ മലിന ഇതിന്റെ നിരപ്പിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ
അത് പരിശോധിക്കണമെന്ന് പറയാൻ പരിശോധിക്കണമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി ശരി, ഞാൻ വരാം. ശ്രീ എം അനിൽകുമാർ, ഞാൻ വരാം താങ്കൾ. ശ്രീ എം അനിൽകുമാർ, ഒരേ ഒരാളെ, ശ്രീ എം അനിൽകുമാർ ഒരേ ഒരാളെ വിശ്വസിച്ചാണ് അസെന്റ് കേരളയിൽ 3,500 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ സാബു ജേക്കബ് എന്ന വ്യവസായി തീരുമാനിച്ചത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹം നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനവും അദ്ദേഹം നിയന്ത്രിക്കുന്ന ഒരു പാർട്ടി സംവിധാനവും അദ്ദേഹം പറഞ്ഞാൽ കാര്യങ്ങൾ നടത്തുന്ന ഒരു ടിപ് ടു ടോ അങ്ങനെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു ഒരു സർക്കാർ സംവിധാനമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോയി, അതില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇനി കേരളത്തിലേക്ക് ഒരു നയാ പൈസ നിക്ഷേപമായി ഇറക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഇതാണ് സാബു ജേക്കബ് പറഞ്ഞത്. ഇത് സർക്കാരിൻ്റെ, അതായത് ഈ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ന് നിലപാട് സ്വീകരിക്കുകയും ഈ നീക്കങ്ങളൊക്കെ ആസൂത്രിതമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, ഞങ്ങൾ ഒരു പ്രതിരോധത്തിൻ്റെയും പ്രശ്നമില്ല. ഇവർ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് കാര്യം എന്നത് ഗോപികൃഷ്ണനും മനസ്സിലായി. ഈ ചർച്ച കാണുന്ന മലയാളികളായ, അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ പേർക്കും മനസ്സിലായില്ലേ? ഞാൻ ശ്രീ സാബു ജേക്കബ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം, കാരണം അദ്ദേഹം ഇവിടെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആള് തന്നെയാണ് ഞാൻ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞത്? ഞാൻ വ്യക്തിപരമായി, എൻ്റെ വളരെ അടുത്ത സുഹൃത്തും, നല്ല ബന്ധം തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾ ഈ ചാനൽ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളാലോചിക്കും, അദ്ദേഹത്തിൻ്റെ പോയിന്റ്സ് ഒന്ന് എടുക്കും നിങ്ങൾ. ഒന്നാമത് പറഞ്ഞത് എന്താ, ഞാൻ ഈ പരാതി കൊടുത്തത് കൊണ്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കും എന്ന് വിചാരിച്ചിട്ടല്ല പരാതി കൊടുത്തത്. കേരളത്തിലൊരു MLA ആണ് പറയുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ ചോദിച്ചതിന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി, ആ പരാതിയുടെ പേരിൽ ഒന്നും നടക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും വെറുതെ കൊടുത്താണെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്ത് ഉത്തരവാദിത്തമാണ് ഇദ്ദേഹത്തിനുള്ളത്? അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീ സാബു ജേക്കബ് മനോഹരമായി മറുപടി പറഞ്ഞു. നമ്മൾ കേട്ടല്ലേ, ഞാനൊന്ന് എടുത്തു പറയുന്ന ആളുകൾക്ക് ഒന്നും കൂടി മനസ്സിലാവാൻ. ശ്രീ സാബു ജേക്കബ് പറഞ്ഞു, നിങ്ങളെ പരാതിയിൽ ഈ കമ്പനി അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞില്ലേ ശ്രീ മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞു. അപ്പൊ മാത്യു കുഴൽനാടന്റെ ഉടനെ ഉള്ള മറുപടി എന്താ? മാത്യു കുഴൽനാടൻ പറയുകയാണ്, അങ്ങനെ അടച്ചുപൂട്ടണമെന്ന് ഞങ്ങൾ പറഞ്ഞത് വെറുതെയല്ല. അദ്ദേഹം ചോദിച്ചു, ഏതെങ്കിലും ഒരു MLA, ഉത്തരവാദിത്വ ബോധമുള്ള MLA, ഞാൻ പറഞ്ഞ പരാതി കൊടുക്കാം, ഒരു കാര്യം അന്വേഷിക്കണമെന്ന് പറയാം, പക്ഷെ ഒരു വ്യവസായി നടത്തുന്ന ഒരു സ്ഥാപനം, തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം അടച്ചുകൂട്ടണം എന്ന് പരാതി അന്വേഷിച്ചിട്ട് കടമ്പുണ്ടെങ്കിലല്ലേ അടച്ചുകൂട്ടുന്നത്? അതിനു മുമ്പ് എത്രയോ കടമ്പകളുണ്ട്. എന്തിനാണ് അടച്ചുകൂട്ടണമെന്ന് ചോദിച്ചപ്പോൾ ശ്രീ മാത്യു കുഴൽനാടന്റെ വിദഗ്ധമായ മറുപടി കേട്ടില്ല നിങ്ങൾ? എന്താ അദ്ദേഹം പറഞ്ഞത്? ഞങ്ങൾക്ക് വേദനയുണ്ട്, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, നിങ്ങൾ നിന്നില്ല, ബിസിനസ്സിൽ നിന്നില്ല, നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ബോംബറിഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? എനിക്കതറിയാം, അദ്ദേഹം നിഷേധിക്കുകയല്ലേ ചെയ്തത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ബഹുമാനനായ ശ്രീ സാബു ജേക്കബ്, ഞാൻ വിചാരിച്ച അദ്ദേഹം അത് നിഷേധിക്കുന്നതാണ്. നിങ്ങളുടെ ജനൽ ചില്ലകൾ തല്ലിപ്പൊളിച്ചത് അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്ന ഞാൻ വിചാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എത്രയോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈംസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കാലത്തുണ്ടായ ഈ മുഴുവൻ പ്രയാസങ്ങളും ഞങ്ങൾ നേരിട്ട്, നിങ്ങൾ ഇത്രയും നാൾ നിന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്താലും നിങ്ങൾ നിൽക്കണമായിരുന്നു എന്നാണ് ശ്രീ മാത്യു കുഴൽനാടൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു വാക്കും കൂടി ഞാൻ പറയാം. പിണറായി വിജയനെ 4 ബള്ള് പറഞ്ഞ് സാഹു പിണറായി വിജയനെ ഒന്ന് മാന്തി വ്യക്തിപരമായി ആക്ഷേപിച്ച് നിങ്ങൾ ഇത് 5 കൊല്ലക്കാലം തുടർന്നതാണ്. പക്ഷെ മാത്യു കുഴൽനാടൻ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ നിക്ഷേപകർ, ശ്രീ അദ്ദേഹത്തിന്റെ സാബു ജേക്കബിന്റെ വർത്തമാനം ഞങ്ങൾക്കെതിരെ കുറെ പറഞ്ഞെങ്കിലും പറഞ്ഞല്ലോ, എത്രയോ മണിക്കൂറുകൾ എടുത്ത് കേട്ടെന്ന് പറഞ്ഞില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ നിശ്ചയദാർഢ്യം നിങ്ങൾ ഇവിടെ വന്നിട്ട് ചാനൽ ചർച്ചയിൽ ഇരുന്ന് അങ്ങനെ പറഞ്ഞാൽ അങ്ങ് ഒലിച്ചു പോകുന്നതല്ല എന്ന കാര്യം വീണ്ടും തെളിയിക്കപ്പെടാൻ പോവുകയാണ്. കല്ലെറിഞ്ഞപ്പോഴും ബോംബ് വെച്ചപ്പോഴും ഒന്നും സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യവസായിക്ക് കേരളം വിട്ടുപോകണമെന്ന് തോന്നിയിട്ടില്ല. അത് തോന്നിയ ഒരേ ഒരു സന്ദർഭം ഇതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ശ്രീ ശിവശങ്കർ ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾ പരാതി കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഈ വ്യവസായ സ്ഥാപനങ്ങളിലെല്ലാം പരിശോധന നടത്തുമോ സർക്കാർ? ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയിൽ കഴമ്പുണ്ടോ? അതായത് സാബു ജേക്കബ് പറഞ്ഞത് ഇത്ര കാലം വ്യവസായം നടത്തി ഒരു മേൽവിലാസം ഉണ്ടാക്കി ഒരു വിശ്വാസ്യതയുടെ മുദ്ര ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യവസായിക്കെതിരെ ഈ തരത്തിൽ ഒരു പരാതി ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും കയറി ഇറങ്ങി പരിശോധിക്കുക എന്നതാണോ സർക്കാർ സമീപനം? അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ തന്നെ ഈ സംവിധാനങ്ങളിലെല്ലാം ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ശിവശങ്കർ പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. പിന്നെ
ഹൈക്കോടതി സ്റ്റേ ചെയ്ത ഉത്തരവുമായി പരിശോധനയ്ക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരുള്ള ഒരു സർക്കാർ സംവിധാനം വിമർശിക്കപ്പെടുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഈ സാബു ജേക്കബിന്റെ വിഷയത്തിൽ ഗോപികൃഷ്ണൻ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഈ പറയുന്ന പ്രശ്നം അദ്ദേഹം ഈ നിക്ഷേപ സൗഹൃദ സംഗമത്തിൽ അദ്ദേഹം ഇങ്ങനൊരു പരിപാടി അവതരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വർഷം മുമ്പാണ് അദ്ദേഹം അതിന്റെ ഇന്റന്റ് അദ്ദേഹം അതിന്റെ ഇന്റൻഷനുമായി ബന്ധപ്പെട്ട് ഒരു ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തു. പക്ഷെ ബാക്കി ഡി പി ആർ തയ്യാറാക്കി തരാൻ പറഞ്ഞു ഗവൺമെന്റ്. പാലക്കാടുള്ള ഒരു സ്ഥലം ആയി ബന്ധപ്പെട്ട് മിച്ചഭൂമി അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നപ്പോൾ അത് തൽക്കാലം അത് അതിന്റെ സാങ്കേതികമായ നിയമപരമായ ബുദ്ധിമുട്ടുകൾ സർക്കാർ പറഞ്ഞു. അദ്ദേഹം ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു, ആ ആവശ്യങ്ങളോട് വളരെ 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 പോസിറ്റീവായി ഗവൺമെന്റ് പ്രതികരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം പിന്തിരിഞ്ഞു പോകുന്നത് ഇപ്പോഴാണ്. ഏത് ഈ മൂന്ന് പരാതികളും ആ പരാതികളുടെ മേലെയുള്ള ഞാൻ പറയട്ടെ, ബി ജെ പിക്ക് എന്തും പറയാം. നിങ്ങൾ ആരും കാഫേയുടെ മറന്നുപോയോ? ഒരു വ്യവസായി ആത്മഹത്യ ചെയ്ത് മറന്നുപോയോ? എന്താണ് ഗോപികൃഷ്ണൻ മറന്നുപോയോ? എന്തിന് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടെ മേലെയുള്ള റെയ്ഡ് നിങ്ങൾ മറന്നുപോയോ? ഇൻകം ടാക്സും മറ്റുള്ള ആളുകളുമെല്ലാം ആവർത്തിച്ച് റെയ്ഡ് ചെയ്ത് മറന്നുപോയോ? രാജൻപിള്ളയുടെ സംഭവം നമുക്ക് പണ്ട് പഴയ കാലം മുതൽ ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഓർമ്മയുണ്ട്. ഞാനിവിടെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുക്കുകയാണ്, ആളുകൾക്ക് ചില ശീലങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചില ശീലങ്ങളുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ചില ശീലങ്ങളുണ്ട്. ആ ശീലങ്ങൾ പോലെയാണ് മറ്റുള്ളവരും എന്ന് ധരിക്കുന്ന നടത്താണ് കുഴപ്പം. എന്താ ഇവർ കെ എസ് ആർ ടി സിയുടെ കാര്യം പറയുന്നു? കേരളം വിട്ട് ഇവർക്കൊരു പൊതുമേഖലാ സ്ഥാപനം മര്യാദയ്ക്കില്ല, എല്ലാം വിറ്റു തുലയ്ക്കാൻ തീരുമാനിക്കുന്ന ആളുകളാണ് തൊഴിലാളികളുടെ കാര്യം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അംഗനവാടി ജീവനക്കാർക്ക് നിങ്ങൾ കേന്ദ്ര സർക്കാർ എത്ര കൊടുക്കുന്നുണ്ട്? ശിവശങ്കരൻ, ഇവിടെ സാധാരണക്കാർക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നുണ്ട്? അതിനെ മേലെ കയറി സംസ്ഥാന സർക്കാർ ഞങ്ങൾ ഉൾപ്പെടെയുള്ള കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഞങ്ങളുടെ പദ്ധതി തുകയിൽ നിന്ന് പോലും പണം കണ്ടെത്തിയിട്ടല്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്? കേരളത്തിന് പുറത്തുള്ള മനുഷ്യരുടെ ജീവിത നിലവാരം എന്താണ് എന്ന് അറിയുന്ന ആളുകളാണ് മലയാളികൾ. നിങ്ങൾ കേരളത്തിന് എതിരാണ്. നിങ്ങൾ കേരളത്തിൽ നിന്നും വ്യവസായത്തെ പിന്തിരിഞ്ഞു പോകാനുള്ള വളരെ കൺസെർട്ടഡ് ആയിട്ടുള്ള ക്യാമ്പയിനാണ്. നിങ്ങളുടെ പ്രശ്നം കേരളം മറ്റു പല കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ മലയാളി എന്ന സ്വത്വത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് നിങ്ങളുടെ ജനിതകമായ പ്രശ്നമാണ്, നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. അല്ല പറയട്ടെ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അതുകൊണ്ട് ശ്രീ സാബു ജേക്കബ്, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. എല്ലാ ഈ ചർച്ച കാണുന്ന എല്ലാവർക്കും അറിയാം, ഇവിടെ വന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കൊച്ചി മേയർ എന്ന നിലയിൽ മാത്രമല്ല, സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ ഞാൻ മുതൽ അങ്ങ് താഴെ സി പി ഐ എമ്മിന്റെ പാർട്ടി മെമ്പർ മുതൽ പി ബി അംഗം വരെ ഉള്ള മുഴുവൻ ആളുകൾക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പൊതുവായ ഒരു സമീപനമാണ് ഗോപികൃഷ്ണൻ ഉള്ളത്. അതുകൊണ്ടാണ് കേരളത്തിലെ പല കാര്യങ്ങളിലും ഞങ്ങൾ മാറ്റം വരുത്തിയത്. നോക്കുകൂലിയുടെ പ്രശ്നം വന്നപ്പോൾ ഇതുപോലെ വ്യവസായികൾ പരാതിപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനം എടുത്തില്ല, മുഖ്യമന്ത്രി മാത്രമാണ്. ശരി, കേരളത്തിൽ സുപ്രീം കോടതി അഭിഭാഷകൻ ശ്രീ സാജു ജേക്കബ്. ശ്രീ സാജു ജേക്കബ്, കേരളത്തിൽ നടത്താനിരുന്ന നിക്ഷേപം അങ്ങ് തെലങ്കാനയിലേക്ക് പോയി, ഇവിടെ തന്നെ ആട്ടി ഓടിച്ചു എന്നാണ് സാബു ജേക്കബ് പറയുന്നത്. ഈ അദ്ദേഹത്തിന്റെ ഈ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ആദ്യമായിട്ട് തന്നെ പറഞ്ഞോട്ടെ, ശ്രീ സാബു ജേക്കബിന്റെ പേരിൽ എന്റെ പേര് സാജു ജേക്കബ് എന്നുള്ളത് തികച്ചും യാദൃച്ഛികമാണ്. അതിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഞങ്ങൾ സഹോദരി സഹോദരന്മാരുമല്ല. എനിക്ക് ശ്രീ സാബു ജേക്കബിന്റെ വ്യക്തിപരമായിട്ട് അറിയുന്നതല്ല. വിഷയത്തിലേക്ക് കടന്ന് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ കുറിച്ച് പൊതുവായിട്ടുണ്ടായിരുന്ന ഒരു അഭിപ്രായം, കേരളത്തിൽ വളരുന്ന വ്യവസായം ഏക വ്യവസായം വിവാദ വ്യവസായം എന്നാണ്. കാലങ്ങളായിട്ട് ആ ഒരു ദുഷ്പേരും എല്ലാം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തേക്ക് ഒരു പുതിയ കാറ്റ് വീശി വീണ്ടും ഒരു നല്ല സൽപ്പേരൊക്കെ ഉണ്ടായി വരുന്ന ഒരു സന്ദർഭത്തിലാണ് വീണ്ടും ഒരു വിവാദം കൊഴുക്കുന്നത്. വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ശ്രീ സാബു ജേക്കബ് തെലങ്കാനയിലേക്ക് പോവാൻ തീരുമാനിക്കുകയും അവിടെ പോയി അവിടുത്തെ മുഖ്യ വ്യവസായ മന്ത്രിയുമായി സംസാരിക്കുകയും എല്ലാം ചെയ്തു. മൊത്തത്തിൽ ഇത് പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ബ്രോഡർ പേഴ്സ്പെക്റ്റീവിൽ, ഒരു ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിൽ നിന്നും ഇത് പരിശോധിക്കുമ്പോൾ നമ്മുടെ നാടിന് ഒരിക്കലും ഗുണകരമല്ല ഈ ചർച്ചയും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ. ഈ നാടിനെ സ്നേഹിക്കുന്ന ആരും തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ നാടിന്റെ വ്യാവസായിക വളർച്ചയെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. പുതിയതായി ഒരു വ്യവസായി കേരളത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം രണ്ട് പ്രാവശ്യമല്ല, ഇനിയൊരു ആറ് പ്രാവശ്യമെങ്കിലും ചിന്തിക്കും. സാധാരണ രീതിയിൽ ഒരു വ്യവസായം, ഒരു ദേശീയ തലത്തിലുള്ളതാകട്ടെ, അന്തർദേശീയ തലത്തിലുള്ളതാകട്ടെ, മൾട്ടിനാഷണൽ കമ്പനി ആകട്ടെ, അവർ കേരളത്തിലേക്ക് വ്യവസായം കൊണ്ടുവരുന്ന
അവിടെ ഒരു തങ്ങളുടെ കാലം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം തേടുന്നത് ഒരു വക്കീലിന്റെ, ഒരു അഡ്വക്കേറ്റിന്റെ, ഒരു ഇന്റർനാഷണൽ ലോ ഫേമിന്റെ സഹായമാണ്. അവർ ചോദിക്കുന്ന ആദ്യം ഒരു ലീഗൽ ഡ്യൂ ഡിലിജൻസ് ആണ്, ഒരു റിപ്പോർട്ട്, ലൊക്കേഷൻ റിപ്പോർട്ട് കൊടുക്കണം. ആ ലൊക്കേഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല പ്രാവശ്യം റിപ്പോർട്ട് കൊടുത്ത ഒരാളെന്ന നിലയ്ക്ക് വിദേശത്തും യൂറോപ്പിലും ഡൽഹിയിലും അതുപോലെ പല അന്താരാഷ്ട്ര കമ്പനികൾക്കും റിപ്പോർട്ട് കൊടുത്ത ഒരു കമ്പനി, ഒരു ഒരു വക്കീൽ ഓഫീസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇനി കൊടുക്കുകയാണെങ്കിൽ കേരളത്തിന് ഒരു വലിയ ചുവന്ന റെഡ് മാർക്ക് ഇട്ടിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് വസ്തുതാപരമായ നിലപാടാണ്. അതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകളോ ഒന്നും അതിന്റെ ഭാഗമല്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, അത്തരത്തിലുള്ള സാഹചര്യം മാറിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാവുകയില്ല. കേരളത്തിലെ മൊത്തത്തിലുള്ള മനസ്ഥിതി മാറിയാൽ മാത്രമേ നമ്മുടെ വ്യവസ്ഥിതി മാറൂ. ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം, കേരളത്തിലേക്ക് 2002 മുതൽ 2004 വരെ BMW കമ്പനി ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവരാൻ വളരെ അധ്വാനിച്ച, വളരെയധികം അധ്വാനിച്ച ഒരു വക്കീല, അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും ഡൽഹിയിൽ സെറ്റിൽ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു വക്കീല. അന്ന് മുതൽ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് കേരളത്തിന്റെ അവസ്ഥയെല്ലാം വീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുന്നത്, അതോടൊപ്പം തന്നെ മറ്റ് വിദേശ മലയാളികൾക്കും വിദേശ രാജ്യത്ത് നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്ന അഭിഭാഷകർക്കും ഇത് ഒരിക്കലും ഒരു സന്തോഷമുള്ള കാര്യമല്ല. ഞാൻ ചെറിയ ഇടവേള എടുത്ത ശേഷം നമുക്ക് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. കേരളത്തിൽ നിന്ന് കിറ്റെക്സ് നിക്ഷേപം പുറത്തു കൊണ്ടുപോയതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്താണ്? രാഷ്ട്രീയ താല്പര്യത്തോടുകൂടിയുള്ള ഇടപെടൽ മാത്രമാണോ അതോ ആസൂത്രിതമായ ആലോചനകളുടെ ഭാഗമായോ? ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക്. ശ്രീ സാബു ജേക്കബ്, ഇപ്പോൾ വ്യവസായ സംരക്ഷണത്തിന് ബിൽ കൊണ്ടുവരുമെന്നാണ് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞിരിക്കുന്നത്. അതായത് വ്യവസായികൾക്കെതിരെ നടപടിയെടുക്കുന്നവരെ, ദ്രോഹിക്കുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കുക, അതുപോലെ തന്നെ ഈ തർക്ക പരിഹാരങ്ങൾക്ക് വേണ്ടി സംസ്ഥാന ജില്ലാ തലത്തിൽ പ്രത്യേക സമിതി എന്ന് തുടങ്ങി കേരളത്തിൽ വ്യവസായത്തിന് ആഗ്രഹിക്കുന്നവർ, നിക്ഷേപം കൊണ്ടുവരുന്നവരെ സംരക്ഷിക്കുന്നതിന് ഒരു നിയമം കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നു. അടുത്ത നിയമസഭയിൽ സമ്മേളനത്തിൽ അത് കൊണ്ടുവരും എന്നാണ് വ്യവസായ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത്, ഈ ഒരു തീരുമാനം, സർക്കാരിന്റെ ഈ ഒരു നീക്കം, ഈ നടപടി താങ്കളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടോ? താങ്കളോടാണ് ശ്രീ സാബു ജേക്കബ്. വ്യവസായികൾ ഇങ്ങനെ തെറ്റായിട്ടുള്ള ഒരു പരിശോധനകൾ ശ്രീ സാബു ജേക്കബ് പറഞ്ഞോളൂ. ചോദ്യം എന്നോടാണോ? അതെ അതെ, താങ്കളോടാണ്. വ്യവസായത്തിൽ അനാവശ്യമായിട്ട് പരിശോധനകൾ നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയെടുക്കും എന്ന് പറയുന്ന ഒരു ബില്ല് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ആ ഉദ്യോഗസ്ഥന്മാർ തെറ്റ് ചെയ്തു, ആ തെറ്റ് അവരംഗീകരിക്കുകയില്ലേ സർക്കാർ? ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണെന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചതെല്ലാം ശരിയാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബില്ല് എന്തിനു കൊണ്ടുവരുന്നു? ഇതുവരെ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ റെയ്ഡുകളെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, അങ്ങനെ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി ഉണ്ടാകുന്ന ബില്ല് കൊണ്ടുവരുന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഗവൺമെൻറ് അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണത്. ഇനി ഒരു കാര്യം കൂടി, ഇവിടെ നമ്മുടെ MLA പറയുകയുണ്ടായി, ജനങ്ങളുടെ പരാതി പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രത്തോളം ഏത് രാജ്യത്ത് ഏത് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ജനങ്ങൾ പരാതി പറയുന്നു, അദ്ദേഹം പറയുന്നു അവിടെ ഞങ്ങൾ മാലിന്യം ഒഴുക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിന് അറിയേമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നവർ MLA ആണോ നമ്മൾ? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, അങ്ങനെ 4 MLA കൂടി കിറ്റെക്സ് മാലിന്യം ഒഴുക്കുന്നു, അതുകൊണ്ട് അടച്ചു പൂട്ടണമെന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുന്നു. ആ പരാതി കേട്ട ഉടനെ തന്നെ ചാടിയിറങ്ങി ആ ഫാക്ടറി റെയ്ഡ് ചെയ്യുക എന്ന ഒരു ഗവൺമെൻറ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഏത് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറൊരാൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കേണ്ടത് പരാതിക്കാരനെ അടുത്ത് പോയി അന്വേഷിക്കണം, എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അങ്ങനെ പ്രഥമ ദൃഷ്ടിയാ
കേസുണ്ട്, ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ ആരെ പറ്റി പരാതി ഉന്നയിച്ചോ അവരുടെ പേരിലേക്ക് അന്വേഷണം പോകാമുള്ളൂ. ഇവിടെ എന്താണ്, ഇപ്പോൾ എനിക്ക് ഈ മേയറുടെയും എം എൽ എയുടെയും സംസാരം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഒരു കാലിൽ മുടന്തുള്ളവൻ മടക്കി കാല് മടക്കി വെച്ചിട്ട് രണ്ട് കാലിൽ മുടന്തുള്ള ആളെ കളിയാക്കി ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ലോകം മാറി, ഇന്ത്യ മാറി, പക്ഷേ കേരളത്തിലുള്ള ഇതുപോലെയുള്ള ആളുകൾ ഇന്നും പഴയ ലോകത്ത് പഴയ ചിന്താഗതിയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എത്ര ലജ്ജാകരമായിട്ടുള്ള സംഗതികളാണ് പറയുന്നത്. ജനങ്ങൾ പറഞ്ഞു, ഉടനെ ഒരു എം എൽ എ ഒപ്പിട്ടു, പരാതി കൊടുക്കുന്നു, 15,000 പേരുള്ള ഒരു ഫാക്ടറി പൂട്ടണം എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു. ആ പരാതി കിട്ടി ഉടനെ തന്നെ ഒരു ഗവൺമെൻറ് സംവിധാനം ഉടനെ ചാടിയിറങ്ങി അവനെ പരിശോധന നടത്തുന്നു, റെയ്ഡ് നടത്തുന്നു, തുടർച്ചയായിട്ട് അവനെ ആക്രമിക്കുന്നു. ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ വിട്ടുപോകുന്നത്. ഈ വ്യവസ്ഥിതിയാണ് തെറ്റത്, ഇത് മാറ്റണം. എന്ത് വൃത്തികേട കാണിക്കുന്നത് നിങ്ങൾ? ഒരാൾ പരാതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പറയുകയാണ് മന്ത്രി ഇങ്ങനെ ചെയ്തു, ഉടനെ മന്ത്രിയുടെ അടുത്ത് പോയി അറസ്റ്റ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? പരാതി കൊടുത്തയാൾക്ക് ഉത്തരവാദിത്തമുണ്ട് തെളിയിക്കണം എന്ന് എം എൽ എ പറഞ്ഞു. എനിക്കറിയില്ല മാലിന്യം ഒഴുക്കുന്നുണ്ടോ എന്ന്. പിന്നെ എന്തിനാ ഒപ്പിട്ടത്? നിങ്ങൾ എന്ത് പ്രതിനിധിയാണ്, എന്ത് ജനപ്രതിനിധിയാണ്, എന്ത് ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളത്? നിങ്ങളെ വിശ്വസിച്ചല്ലേ കേരളം, ഇത്രത്തെ ജനങ്ങൾ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത്? എങ്ങനെ എന്തുറപ്പിൽ ജീവിക്കാൻ സാധിക്കും? വേറൊരാൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുമോ? എന്തടിസ്ഥാനത്തിലാണ്? ഞാൻ മാലിന്യം ഒഴുക്കുന്നുണ്ട്, അടച്ചു പൂട്ടണമെന്ന് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ രേഖകൾ ഉണ്ടാവണം. ഞാൻ മാലിന്യം ഒഴുക്കുന്നു തെളിയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അതില്ലാതെ നിങ്ങൾ എഴുതി ഒപ്പിട്ട് എന്ത് പരാതി കൊടുക്കുന്നു? ആ പരാതി കൊടുത്താൽ എടുത്തു ചാടി ഉടനെ തന്നെ അന്വേഷണം നടത്തി ഫാക്ടറി പൂട്ടിക്കാൻ ഇറങ്ങുന്ന ഒരു ഗവൺമെൻറ് എത്ര സുന്ദരമായിരിക്കുന്നു! ഇവിടെയല്ലേ നമ്മൾ മുടന്ന് മുടക്കേണ്ടത്? എന്താ നിങ്ങൾ പറയുന്നത്? ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? എനിക്ക് പറയാനുള്ളൂ. അല്ല, ഞാനൊന്നും പറയണേ. അല്ല, സാബു ചേട്ടൻ വൈകാരികമായിട്ടൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു എം എൽ എ സംബന്ധിച്ച് ഒരു 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 കമ്പനിയുടെ ആ കമ്പനി ഒഴുക്കുന്ന ജലത്തിൻ്റെ മലിനത്തിൻ്റെ അത് എങ്ങനെ കണ്ടുപിടിക്കണമെന്നാ പറയണേ? സി പ്രൈമ ഫേസിയ ആളുകൾക്ക് ബോധ്യം വരുന്ന ഒരു കാര്യം എം എൽ എയുടെ പണി അതല്ല. എം എൽ എയുടെ പണി ആളുകളുടെ പരാതിയോ അല്ലെങ്കിൽ ആ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്രൈമ ഫേസിയ നമുക്ക് ഫീൽ ചെയ്യണേ കൊണ്ടുപോകാന്നുള്ള, അങ്ങനെ അല്ലാതെ സൗജൻ അങ്ങനെ പറഞ്ഞു തീയരുത്. ഇതെല്ലാ കാര്യത്തിൻ്റെയും ഇപ്പം ഞാൻ ചോദിക്കട്ടെ. ഇപ്പം നാട്ടിലെ ആളുകൾ ഒരു എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചു, ഇപ്പം അതിൻ്റെ ഫീസിബിലിറ്റി മുഴുവനും സ്റ്റഡി ചെയ്ത് മുഴുവൻ മനസ്സിലാക്കിയിട്ടാണ് ഒരു എം എൽ എ ചെയ്യുന്നത്. അതിനാണ് ഗവൺമെൻറ് സംവിധാനം. ഞങ്ങൾ പറഞ്ഞത് അത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് പൊല്യൂഷൻ ബോർഡിന് വെച്ചിട്ടുള്ളത്. പൊല്യൂഷൻ ബോർഡല്ലേ പരിശോധിക്കേണ്ടത്? അതുകൊണ്ട് എം എൽ എ വന്നാണ് പരിശോധിക്കുന്നത്. അതല്ല, ഇത് ഇങ്ങനെ വന്നാൽ പിന്നെ ഒരു കാര്യം ഉന്നയിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ 100% ഞാൻ ഇനിയിപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം ഒപ്പിടാമുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് എന്തെങ്കിലും നടക്കുമോ? അതിനാണ് ഗവൺമെൻറ് സംവിധാനം ഉള്ളത്. എം എൽ എമാർ, ഞാൻ ചോദിച്ചു, സാബു ചേട്ടൻ ഇന്നും ഇന്നലെയും രാഷ്ട്രീയം കാണുന്ന ആളാണോ? ഞങ്ങൾ ആരേക്കാൾ നന്നായിട്ട് അറിയാൻ പാടില്ലേ? 4 MLA ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പുറകെ പിണറായി വിജയൻ ചാടി ഇറങ്ങിയെന്ന് ആരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണിത്? ആരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാ? പിണറായി വിജയനോട് 140 MLA പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോഴാണ് 4 പ്രതിപക്ഷ MLA സാബു ചേട്ടൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണ്ടോ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത പരാതിയുടെ പേരിൽ ഗവൺമെൻറ് ഇറങ്ങി പുറപ്പെട്ടെന്ന്? അത് പറയാൻ എന്തിനാണ് മടി? അത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് വേട്ടയാടിയത്, അല്ലാതെ എം എൽ എമാരല്ല. അത് പറയാനുള്ള ചങ്കൂറ്റം വേണം, അത് പറയാനുള്ള തൻ്റെടം വേണം. അതല്ലാതെ കോൺഗ്രസ് എം എൽ എമാർ ഒപ്പിട്ടതിൻ്റെ പേരിലാണെന്ന് പറയരുത്. അങ്ങനെയാണ് എന്തൊക്കെ ഈ രാജ്യത്ത് നടക്കുമായിരുന്നു. ഞങ്ങൾ ഇത് പോട്ടെ, ഇതിലും എത്രയോ നീറുന്ന പ്രശ്നങ്ങൾ. സൗജന്യറിയാവോ 20 MLA 24 MLA ഒപ്പ് ഞാൻ സമ്പാദിച്ചതാ? എന്തിനു വേണ്ടിയായിരുന്നു അറിയോ? ഈ കോവിഡ് പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ 1 രൂപയെങ്കിലും കർഷകന് കൊടുക്കണമെന്ന് പറയാൻ. 1 രൂപ 20,000 കോടി പ്രഖ്യാപിച്ചു. 24 MLA ഒപ്പ് ഞാൻ നിയമസഭയിൽ നടന്നുണ്ടാക്കിയതാ. എന്തേ പിണറായി വിജയൻ 1 രൂപ കൊടുക്കായിരുന്നേ? എന്നിട്ട് 4 MLA ഒപ്പിട്ടതിൻ്റെ പേരിൽ കമ്പനി പൂട്ടിക്കാൻ ഇറങ്ങിയെന്ന് ആരോടാ നിങ്ങൾ പറയുന്നത്? തൻ്റെ ഉണ്ടെങ്കിൽ പറയണം പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ടാണ്, അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, അദ്ദേഹത്തിന് ആർജവും ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് കോൺഗ്രസിന് തലേ വെക്കരുത്. എന്തിനാണ് കോൺഗ്രസ് കൂട്ടുപിടിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ എന്തിയ 24 MLA ഒപ്പിട്ട് കൊടുത്തിട്ട് ഈ രാജ്യത്തെ കർഷകന് 1 രൂപ കൊടുക്കായിരുന്നത്? മറുപടി ഉണ്ടോ? അതുകൊണ്ട് എം എൽ എമാരുടെ തലയിൽ നിന്നും വെക്കണ്ട. ഇത് തീരുമാനം, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വെറുതെ വൈകാരികമായി ഡിസ്പ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ശരിയാണ് അനിവാര്യമാണ് അവിടുത്തെ, പറയട്ടെ 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 ഗോപീഷ്ണൻ പ്ലീസ് ലെറ്റ് മീ ഫിനിഷ്.
നമുക്കിനി നമുക്ക് ബഹളവും തർക്കമൊന്നും വേണ്ട. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ചിട്ട് വ്യാവസായിക അന്തരീക്ഷത്തിൻ്റെ പേരിൽ മാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. ദിസ് ഇസ് ബിസിനസ്, പ്യുവർ ബിസിനസ്. പ്രോഫിറ്റ് വേണം. ഈ 3500 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു എലിമെൻ്റ് വെച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരേ ഒരു എലിമെൻ്റ് നോ. ഞാൻ ചോദിക്കട്ടെ, വിദേശ ഇന്റർനാഷണൽ കമ്പനീസ് അവർക്ക് ഇന്ത്യയിലെ വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ച് ഒരുപാട് കൺസേൺസ് ഉണ്ട്. എനിക്കറിയാം, വോഡഫോൺ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് അവർക്ക് റിപ്പോർട്ട് ഇതായിരുന്നു, നെഗറ്റീവായിരുന്നു. അവർ എന്നാലും വന്നു. എന്തുകൊണ്ടാണ്? ഇന്ത്യ ഈസ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്, ഇന്ത്യ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ദേ കാണ്ട് ലൂസ് ഇറ്റ്. അതുകൊണ്ടാണ് റിട്രോസ്പെക്റ്റീവ് ടാക്സ് ഇവിടെ ഏർപ്പെടുത്തിയതിൻ്റെ പേരിൽ കേസ് നടത്തി 36,000 കോടിയായിട്ട് എന്നാണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു, ആർബിട്രേഷൻ നടത്താൻ പറഞ്ഞു. പലതിനും ആർബിട്രേഷൻ ക്ലോസ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇന്റർനാഷണൽ അഡ്വൈസ് ഇന്ത്യയിലെ വ്യാവസായിക അന്തരീക്ഷം ഇല്ല എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ പീപ്പിൾ കം ടു ഇന്ത്യ. വൈ? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വരുന്നത്? ഇന്ത്യ ഈസ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്, ഇന്ത്യ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇന്ന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആഫ്രിക്കയിൽ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആഫ്രിക്ക പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള രാജ്യമാണോ? ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും തോക്കുമായിട്ട് വന്ന് വേണമെങ്കിൽ മുഴുവൻ ടേക്ക് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ മുഴുവൻ ബിസിനസ്സും തകർക്കാം. സ്റ്റിൽ പീപ്പിൾ ഗോ ടു ആഫ്രിക്ക. വൈ? ആഫ്രിക്ക ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ദർ വി ക്യാൻ മേക്ക് മണി. അങ്ങനെ പറയരുത്. താങ്കൾ ഈ വിശദീകരിച്ച കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു, അല്ല താങ്കൾ പറഞ്ഞു പിണറായി വിജയൻ സർക്കാരാണ്, അല്ല ഒരു ഒറ്റ മിനിറ്റ്, പിണറായി വിജയൻ സർക്കാരാണ് ഈ നിക്ഷേപം കേരളത്തിൽ നിന്ന് പോകുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് താങ്കൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു കേരളം നിക്ഷേപ സൗഹൃദമാണെന്ന്. ആ അഭിപ്രായം താങ്കൾക്കുണ്ടോ? രണ്ട്, താങ്കൾ പറഞ്ഞു 4 പ്രതിപക്ഷ എം എൽ എമാർ ഒപ്പിട്ട് ഒരു കത്ത് കൊടുത്താൽ ഉടൻ തന്നെ ഒരു വ്യവസായം അടച്ചു പൂട്ടുന്നതിനോ വ്യവസായിയെ ദ്രോഹിക്കുന്ന തരത്തിലോ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ത് സർക്കാരാണ് എന്ന് താങ്കൾ ചോദിച്ചു. അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. 4 പേർ ഒപ്പിട്ട കത്ത് മാത്രമല്ല, പി ടി തോമസ് എം എൽ എ പരസ്യമായി തന്നെ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ കിറ്റക്സിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഞാൻ പറയാം, കൃത്യമായിട്ട് ഞാൻ മറുപടി പറയാം. നിങ്ങൾ എന്താ ചോദിച്ച ഏറ്റവും പ്രസക്തമായ ചോദ്യം, കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണോ എന്നുള്ളത്. ഓവർ ദ ഇയേഴ്സ് കേരള ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. അതായത് ഒരുപാട് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് കേരളം ഒരുപാട് മാറിയിട്ടുണ്ട്. ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും മാറ്റം വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഹൈക്കോടതിയുടെ ഇൻ്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മാറ്റം വന്ന് കേരളത്തിന്, കേരളം ഇങ്ങനെ അത്ര മോശം സംസ്ഥാനമാണെന്ന് പറയരുത് ഗോപികൃഷ്ണൻ. നിങ്ങൾ അതിനുവേണ്ടി നിൽക്കരുത്. എന്തുകൊണ്ടാണ് കേരളം ബിസിനസ്സുകാരന് അത്ര ഈസി അല്ലാത്ത ടർഫാവുന്നതെന്ന് അറിയാമോ? കേരളത്തിലെ ആളുകൾ എൻലൈറ്റൻഡ് സിറ്റിസൻസ് ആയതുകൊണ്ടാണ്. കേരളത്തിലെ ആളുകൾ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ടാണ്. ഞാൻ വാദിച്ചിട്ടുള്ള കേസ് ഞാൻ പറയാം, എന്താണെന്നറിയോ? അല്ല, അത് പറയാം. അതിനു മുൻപ് ഒറ്റ കാര്യം, പ്രിയപ്പെട്ട ശ്രീ മാത്യു കുഞ്ഞാടൻ, താങ്കൾ പറഞ്ഞു കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല അത്. എന്റെ നാടിനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ അങ്ങനെ നിൽക്കില്ല. മറിച്ച് ഇവിടെ കാലങ്ങളായി ഉണ്ടായിരുന്ന ഒരു വ്യവസായ ശാലയെക്കുറിച്ച് നിങ്ങൾ കൊടുത്ത പരാതിയുടെ ജെനുവിനിറ്റിയെ കുറിച്ചാണ് സാബു ജേക്കബ് ഇവിടെ ചോദിച്ചത്. അല്ലാതെ ഞാൻ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്തല്ല. ഞാൻ എൻ്റെ നാട്ടിൽ നിക്ഷേപം വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. സാബു ജേക്കബ് അല്ല, ഒരു ചെറിയ വ്യവസായി പോലും അവൻ ഒരു 10 പൈസ ഇടുന്നുണ്ടെങ്കിൽ അതിൽ എൻ്റെ നാട്ടിലിടണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഇവിടെ അവർക്ക് പൈസ നിക്ഷേപിക്കാൻ, തൊഴിൽ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിനുവേണ്ടി മാറുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നയാളാണ്, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഈ നാടിനോട് കൂറുള്ള ആളെന്ന നിലയിൽ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഞാൻ പറയാം, സർക്കാർ സംവിധാനം എന്തിനിങ്ങനെ ഒരു നടപടിയുമായി പോയി? പരിശോധിക്കപ്പെടേണ്ടതാണ്. നിങ്ങൾ എന്തിന് ഈ പരാതി കൊടുത്തു? അതൊരു അടിസ്ഥാനരഹിതമായ പരാതിയായിരുന്നോ? നിങ്ങൾ എന്ത് പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി ഇത്ര ഗൗരവത്തോടെ ഉന്നയിച്ചത് എന്നാണ് സാബു ജേക്കബ് ചോദിച്ചത്. അതിനുള്ള മറുപടിയും ഞാൻ താങ്കളിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളൂ. അല്ല, ഞാൻ പറയാലോ. എൻ്റെ സഹപ്രവർത്തകൻ, ഒരുപക്ഷെ ദീർഘകാലമായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ബഹുമാന്യ ശ്രീ പി ടി തോമസ്, അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയല്ലേ? അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയിട്ടില്ലല്ലോ. അദ്ദേഹം പാരിസ്ഥിതിക വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ആ ആരോപണം ഇട്ടിട്ട് പോയിട്ടില്ല. ഒരു സഹപ്രവർത്തകൻ, ഒരു കൂടെയുള്ള ഒരു MLA അതുപോലൊരു ആരോപണം പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ അവിശ്വസിക്കാൻ എൻ്റെ മുമ്പിൽ എന്താ ഉള്ളത്? പി ടി തോമസിൻ്റെ ക്രെഡിബിലിറ്റി അത്ര മോശമാണ്. പി ടിയുടെ പാരിസ്ഥിതികമായ നിലപാടുകളോട് യോജിപ്പുണ്ടാവില്ല. പക്ഷേ പി ടി തോമസ് മറ്റാർക്കും വേണ്ടി ചെയ്താണെന്ന് ഈ കിറ്റക്സിൽ ജോലി ചെയ്യുന്ന ആളുകൾ പോലും പറയത്തില്ല. അദ്ദേഹം സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വ്യൂവിനോട് ചിലപ്പോൾ വിയോജിപ്പുണ്ടാവും. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ഞാൻ വിയോജിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞതിനെ തള്ളിക്കളയണമെന്നാണോ?
അല്ല, അങ്ങനെ നമ്മൾ കാണരുത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ എന്തുകൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഏറ്റവും കൂടുതൽ കേസ് നടത്തിയിട്ടുള്ള മൈനിങ് മേഖലയിലാണ്, അതായത് ഖനനവുമായി ബന്ധപ്പെട്ട്. കർണാടകയിൽ നടത്തിയ ഒരു കേസ് എന്തായിരുന്നു ഗോപീഷ് അറിയോ? അവർക്ക് അനുവദിച്ച മൈനിങ് ലീസ്, അത് വിട്ടുള്ള വില്ലേജിൽ അവർ പൊട്ടിച്ചു. അത് വിട്ടുള്ള വില്ലേജിൽ, അതായത് ആ മൈനിങ് ഏരിയ കഴിഞ്ഞല്ല, അത് കടന്നുള്ള വില്ലേജിൽ കേരളത്തിൽ നടക്കുമോ? വ്യവസായ അനുകൂല അന്തരീക്ഷമാണ് കർണാടക എന്ന് പറയാം. കാരണം എന്താ, അവിടെ ഇത്രയും എൻലൈറ്റൻഡ്, ഇത്രയും ഒരു റെസ്പോൺസീവ് സൊസൈറ്റി അല്ല കേരളം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡെൻസലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ്. ഇവിടെ ഓറഞ്ച് ഇൻഡസ്ട്രി, റെഡ് ഇൻഡസ്ട്രി ഇസ് ടു ഡിഫിക്കൽട്ട്, നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഞാൻ പറയട്ടെ, ഇതിനു മുമ്പ് ഗവൺമെന്റുമായി ചർച്ച ചെയ്തു, പാലക്കാട് സാധ്യതകൾ പരിശോധിച്ചു എന്ന് പറഞ്ഞില്ലേ? ഒരുപക്ഷെ ഗവൺമെന്റ് നീൽ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല ഗോപി. അവർക്ക് കുറച്ചുകൂടി ലിവിങ് സ്റ്റാൻഡേർഡ് വേണം, ഒരുപക്ഷെ തെലുങ്കാനയിലോ യു പിയിലോ. കാരണം എന്താണ്, അവിടെ ഞാനത് അവരെ ചെറുതാക്കി പറയുന്നതല്ല. കേരളത്തിൽ വ്യവസായം വരും, ടൂറിസം വ്യവസായം നമ്മൾ എന്തുമാത്രം നമ്മൾ മുന്നോട്ട് പോയി, ഐ ടി മേഖലയിലുമൊക്കെ എന്തുമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കേരളത്തെ അങ്ങനെ അടച്ചാക്ഷേപിച്ച് പറയാമോ? കേരളത്തിൽ ആരും വലുതായിട്ടില്ലേ? ഈ പണം മുഴുവൻ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയതല്ലേ? ഉണ്ടല്ലോ, അതല്ലേ ഞാൻ, അതാണല്ലോ ഞാൻ സാബു ജേക്കബിനോട് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ഇക്കാലം അത്രയുമുള്ള ബിസിനസ്, അദ്ദേഹത്തിന്റെ ഇക്കാലം അത്രയുമുള്ള വ്യവസായിക വളർച്ചയ്ക്ക് വളം നൽകിയ മണ്ണാണ് കേരളം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഒരു മിനിറ്റ് ശ്രീ ശിവശങ്കർ, ഞാൻ ഒരു മിനിറ്റ് ശ്രീ മാത്യു കുൾനാടൻ, എനിക്ക് മറ്റതിഥികളിലേക്ക് കൂടി പോകണം, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പി ആർ ശിവശങ്കർ, കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്ന അഭിപ്രായമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്, പ്രതിപക്ഷത്തിനും ഉള്ളത്. മാത്യു കുഴുനാടൻ തന്നെ ഇവിടെ പറഞ്ഞു, ഓവർ ദി ഇയേഴ്സ് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്നാണ്. ഇവിടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, സർക്കാർ തന്നെ പറഞ്ഞത്, നീതി ആയോഗിന്റെ ഏറ്റവും പുതിയ സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ്. ഈ അവരുടെ ഇന്നൊവേഷൻ സൂചികയിൽ മികച്ച ബിസിനസ് സാഹചര്യം, മനുഷ്യ മൂലധനം എന്നീ കാര്യങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ്. കേരളത്തിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടു വരുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിന് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഇപ്പോഴിതാ വ്യവസായ സംരക്ഷണ ബിൽ കൊണ്ടുവരും എന്ന് വ്യവസായ മന്ത്രി പറഞ്ഞിരിക്കുന്നു. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ കൂടുതൽ കൂടുതൽ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ്. അതിൽ ഈ സാബു ജേക്കബിനെ പോലുള്ള ആൾ കേരളം വിട്ടു പോകുന്നതിനെ ഈ സംവിധാനങ്ങളെ ആകെ പഴിക്കേണ്ടതുണ്ടോ? ഗോപീഷൻ, ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ വല്ലവരെ എഴുതി കൊടുത്തിട്ട് വായിച്ചാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ബില്ലൊക്കെ ഉണ്ടല്ലോ, കണക്ടിവിറ്റി, ആ സൂചിക, ഇതെല്ലാം ഇതിന്റെ പാരാമീറ്റേഴ്സ് എന്താന്ന് ചെക്ക് ചെയ്യണം. അത് കുടിവെള്ളം എത്തുന്നുണ്ടോ, നിങ്ങൾക്ക് തൊട്ടടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനം എത്രയുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ടോ, ഇതൊക്കെയാണ് നോക്കുന്നത്. അല്ലാണ്ട് അത് വികസനത്തിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷന് എത്രത്തോളം ഗുണകരമാണെന്നുള്ളതിന്റെ പാരാമീറ്റർ അല്ല ഈ സുസ്ഥിര വികസന സൂചിയിലുള്ളത്. അതൊക്കെ സാധാരണക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. അത് മുഖ്യമന്ത്രി കാര്യങ്ങൾ എഴുതി കൊടുത്തത് വായിച്ചതായിരിക്കാം. എന്നെ അതിലും കൂടുതൽ വിഷമിപ്പിക്കുന്നത് രണ്ട് കാര്യമാണ്. ഇവിടെ രണ്ട് നേതാക്കളുടെയും, സി പി എമ്മിൻ്റെയും ബഹുമാനപ്പെട്ട മേയറിൻ്റെയും മാത്യുവിൻ്റെയും, മാത്യു സാധാരണഗതിയിൽ വളരെ അച്ചടി ഭാഷയിൽ കൃത്യമായി കാര്യങ്ങൾ പറയേണ്ട ആളാണ്, മുഖ്യ വക്കീലാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു പല കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ, വ്യവസായി എന്ന പരിധിയിൽ നിന്ന് സാബു ജേക്കബ് പുറത്തേക്ക് പോയി, അദ്ദേഹത്തിന്റെ ആരോപണമാണ്. രണ്ട്, ഒരു ഒരു കോൺഗ്രസിന് ക്ഷതമുണ്ടാക്കി. മൂന്ന്, അദ്ദേഹം പറഞ്ഞ ഈ അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം നഷ്ടമായി. ഇത് സാബു ജേക്കബിന്റെ രാഷ്ട്രീയം ചിലപ്പോൾ ഒരുപക്ഷെ അത്ര നന്നായിട്ട് അറിയാമെന്ന്. ഇവർ രണ്ടുപേരും സഖ്യകക്ഷികളാണ്, സി പി എമ്മും കോൺഗ്രസും കേരളം വിട്ടാൽ. അത് ഇവർ രണ്ടുപേരുടെ അഭിപ്രായം തന്നെയാണ്. അപ്പോൾ ഞാൻ മാത്യുവിൻ്റെ അഭിപ്രായം പറയുന്നത്, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, ഒരു വ്യവസായി അദ്ദേഹം നിയന്ത്രിച്ച് നിൽക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഞങ്ങളുടെ ഏരിയയിലേക്ക് വന്നാൽ വിവരറിയും എന്നല്ലേ പറഞ്ഞു അദ്ദേഹം പച്ച മലയാളത്തിൽ. ക്ഷതമുണ്ടായി, ഞങ്ങളുടെ അന്തരീക്ഷം നഷ്ടപ്പെട്ടു, അതായത് അവിടുത്തെ ഭരണം പോയി, അവിടുത്തെ പല എം എൽ എമാരും നഷ്ടപ്പെട്ടു. ശരിയാണ്, ഞങ്ങൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനെ രാഷ്ട്രീയമായി നേരിടുവാനുള്ള മാന്യത കാണിക്കണം, അതിനുള്ള രാഷ്ട്രീയമായ ധൈര്യമുണ്ടാകണം, രാഷ്ട്രീയമായ പക്വത വേണം. ഇതാണ് കോൺഗ്രസിന് ഇല്ലാണ്ടായി പോയത്. അതുകൊണ്ട് മറ്റൊരു രീതിയിൽ ആക്രമിക്കപ്പെടുന്നു, പണ്ടേ ബോംബൊക്കെ എറിഞ്ഞു. അപ്പോൾ അതേ മാനസ്ഥിതിയിൽ പ്രായമായാലും വലുതായാലും ഞങ്ങൾ ബോംബെറിഞ്ഞാലും സി പി എം ബോംബെറിഞ്ഞാലും സാബു ജേക്കബ് ഇവിടെ പൈസ നന്ന് വളരെ അടിമയെ പോലെ ജീവിച്ചോളണമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് അതിനേക്കാൾ വിഷമിച്ചത് മേയറുടെ കൂടി ഭാഷയാണ്, അദ്ദേഹം മേയറാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ, നിശ്ചയദാർഢ്യമുള്ള സി എം ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അതെനിക്ക് മനസ്സിലായില്ല സത്യത്തിൽ, അത് അതിനേക്കാൾ കൂടുതൽ വിഷയം. അതായത് ഇതെല്ലാം നാടകമാണെന്നും ഇത് കഴിഞ്ഞാൽ സി എം ഇടപെടുന്നു, എ സൂപ്പർ മാൻ വിൽ കം ആൻഡ് ക്ലിയർ എൻ്റയർ സിറ്റുവേഷൻ എന്നാണോ പറയേണ്ടത്? എനിക്ക് തോന്നുന്നത് അത് രാജീവിനെ അല്ലെങ്കിൽ വ്യവസായ മന്ത്രിയൊക്കെ ഒതുക്കുവാനുള്ള വല്ല പി ആർ വർക്കിൻ്റെ ഭാഗമാണോ എന്ന് സാധാരണക്കാരൻ സംശയിച്ചു പോയാൽ ഭയപ്പെടേണ്ടി വരും. കാരണം ഒരു ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് സി എം വന്ന് ഇടപെടുന്നു, എല്ലാം സെറ്റിലാവുന്നു എന്നുള്ള ഒരു നയത്തിലേക്ക് വരുമോ എന്ന് ഇപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയമുണ്ട്. സത്യത്തിൽ നല്ലതാണ്, അങ്ങനെയെങ്കിലും തീരുമാനമാവട്ടെ കേരളത്തിലേക്ക്.
വരട്ടെ, പക്ഷെ ഇതെല്ലാം ഒരു നാടകമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ മേയർ ഒരു കാര്യം പറഞ്ഞു, കേരളത്തിലെ ആൾക്കാര് ഭയങ്കര എന്താ പറയുക നല്ല ആൾക്കാരാണ്, അതുകൊണ്ടാണ് എല്ലാവരും ഗുജറാത്തിലേക്കും മഹാരാഷ്ട്രയിലേക്കും കർണാടകയിലേക്കും ഒക്കെ ജോലിക്ക് പോണേ. ഏതായാലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുജറാത്തിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും മഹാരാഷ്ട്രയിൽ നിന്ന് പണ്ട് ആയാലും മധ്യപ്രദേശിൽ നിന്നായാലും ഇങ്ങോട്ട് പണിക്ക് വരുന്നില്ല, ഇവിടെ പൊറോട്ടടിക്കാനൊക്കെ വരുന്നത് പണ്ട് സി പി എം ഭരിച്ച് നശിപ്പിച്ച ബംഗാളിൽ നിന്നാണ് എന്നുള്ളത് കൂടി അദ്ദേഹത്തിന് മനസ്സിലാക്കി, ഏതാണ്ട് രാഷ്ട്രീയ അന്തരീക്ഷം മനസ്സിലാക്കും. ഞാൻ ഇനി സത്യസന്ധമായ കാര്യം പറയാം, അല്ല മേയർ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇവർ തൊഴിലാളികളെ സംരക്ഷിക്കണ കുറെ കഥകളൂടി പറഞ്ഞു. ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തൊഴിലാളി, ഒരു സി ഐ ടി യു നേതാവ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് പോലീസ് സെക്യൂരിറ്റിയോട് ഒരു ചുമട്ടു തൊഴിലാളിയായി പണിയെടുത്തത് ഈ മേയറിരിക്കുന്ന ഓഫീസിന്റെ തൊട്ടു പുറകില എറണാകുളത്ത് മാർക്കറ്റിൽ സി ഐ ടിയുടെ നേതാവ് കൊച്ചുകുട്ടൻപിള്ള പോലീസ് സെക്യൂരിറ്റിയിൽ ജോലി എടുക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ തൊഴിലാളി സ്നേഹത്തിന്റെ കാര്യം. ഞാൻ ബാക്കിയൊക്കെ പറയാം, ഇവർക്ക് തൊഴിലാളികൾക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കും ഇവിടുത്തെ വ്യവസായ അന്തരീക്ഷം നന്നാക്കുവാൻ യാതൊരു താല്പര്യവുമില്ല. ഞാൻ ഈ പുതിയൊരു കാര്യം പറഞ്ഞു തരാം, മേയറുടെ കൊച്ചിൻ കോർപ്പറേഷനിലെ കഥ പറഞ്ഞു തരാം. ഇവിടെ ഈ പറയുന്നുണ്ടല്ലോ നിങ്ങൾ പുതിയ ഡിജിറ്റലൈസേഷൻ വന്നു, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് മേയർക്ക് സെറ്റിൽ ആവുന്ന കാര്യമാണ്, അദ്ദേഹം പറ്റുമെങ്കിൽ തീർത്ത് തരട്ടെ, കാരണം ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. 6 മാസം മുതൽ 1 വർഷം വരെ വരും ഡിജിറ്റൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് നൽകാൻ, ഇപ്പോഴും നയമില്ല എന്ന് പറയുന്നത് കിട്ടുന്നില്ല, ഇപ്പോഴും അവിടെ 200 രൂപ ടാക്സ് വരുന്ന അടച്ച് നിൽക്കണം അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ, ഇത് നടക്കുന്നില്ല. 2, ഈ പാലക്കാട് ഇദ്ദേഹത്തിന് സ്ഥലം കൊടുത്തില്ല എന്ന് പറഞ്ഞു, പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് 2017 മുതൽ 2021 വരെ എത്ര വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട്? എനിക്ക് കിട്ടിയ കണക്ക് പ്രകാരം 60, അവർ പറയുന്നു 120-ൽ ഏറെ ഉണ്ടെന്ന്. വ്യവസായ സ്ഥാപനങ്ങൾ 10 ലക്ഷം മുതൽ 1 കോടി വരെ മുതൽ മുടക്കിയ ഏതാണ്ട് 120 വ്യവസായ സ്ഥാപനങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്ന് അവിടുത്തെ പാർക്കിൽ നിന്ന് മുടക്കി പോയിരിക്കുന്നു. എന്താ കാര്യം? ഒരു എൻ്റെ സുഹൃത്ത് പറഞ്ഞത് 10 ദിവസം വൈകി, അതും പ്രളയം വന്നപ്പോൾ അവിടുത്തെ ടാക്സ് അടയ്ക്കാൻ റെന്റ് അടയ്ക്കാൻ എന്ന് വൈകി എന്ന് പറഞ്ഞ് പൂട്ടിച്ചു, ഹൈക്കോടതിയിൽ കേസ് നടത്തുക. ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നയം. ആ വ്യക്തിയൊക്കെ ഉയർന്ന ഉദ്യോഗത്തിലേക്ക് ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നു, ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നയം. ജനങ്ങൾക്ക് 3500 കോടി മുടക്കിയ കിറ്റക്സിനെ സാബുചേരനെ പോലുള്ള ആളുകൾ പോകുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നു, സാധാരണക്കാരൻ 10 ലക്ഷം മുടക്കിയവൻ 1 കോടി മുടക്കിയവനൊക്കെ ഇവിടെ കിടന്ന് ഹൈക്കോടതിയിലൊക്കെ പോയി അവൻ്റെ ലോൺ എടുത്ത പൈസയ്ക്ക് ഇൻട്രസ്റ്റും എടുത്ത് വലിയ മാത്യുവിനെ പോലുള്ള അഡ്വക്കേറ്റിനൊക്കെ പണവും നൽകി ഓടി നടക്കുകയാണ്, ആത്മഹത്യയുടെ വരമ്പിലാണ് അവർ. അവരെ കൂടി അഡ്രസ് ചെയ്യണം, അവരെയും ഇവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒറ്റ കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് സമയം കിട്ടില്ല, എനിക്കറിയാം. പീപ്പിൾ ആർ എൻലൈറ്റൻഡ് എന്ന് മാത്യു പറഞ്ഞു, ശരിക്ക് ജനങ്ങൾ എൻലൈറ്റൻഡ് ആണ്, അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും എൻലൈറ്റൻഡ് ആണ് മാത്യു. നിങ്ങൾക്ക് ആളെ കിട്ടുന്നില്ല, പണ്ട് ബോംബറിയും കോൺഗ്രസും. ഇവിടെ ഈ സാബു ജേക്കബ് വെറുതെ അദ്ദേഹത്തിന്റെ നിക്ഷേപം മാറ്റുകയല്ല, അദ്ദേഹം വ്യക്തമായി ചില കാരണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് നിക്ഷേപം മാറ്റുന്നത്. അതിന്റെ നിജസ്ഥിതി എന്താണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം സത്യവുമായി ചേർന്ന് നിൽക്കുന്നു, വസ്തുതകൾക്കുമായി ചേർന്ന് നിൽക്കുന്നു എന്നതൊക്കെ പരിശോധിക്കപ്പെടട്ടെ. പക്ഷേ അദ്ദേഹം വളരെ വൈകാരികമായാണ് ഈ വിഷയം കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് മാധ്യമങ്ങളിലൂടെ. അതിന് അദ്ദേഹം കാരണങ്ങൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവം പറയുന്നുണ്ട്, അദ്ദേഹം നേരിട്ട പ്രതിസന്ധികൾ പറയുന്നുണ്ട്. ഒരു വ്യവസായി എന്ന നിലയിൽ ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ മനം മടുത്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇത് കേരളത്തിലേക്ക് നിക്ഷേപം വരാൻ ഉണ്ടായിരുന്ന സൗഹൃദ അന്തരീക്ഷത്തെ താറുമാറാക്കുമെന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനുണ്ടോ? ഞാൻ കുറച്ചുകൂടി പ്ലെയിനായി ചോദിച്ചാൽ, ഒരു സെറ്റിൽ ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്ന് ഇപ്പോഴും സർക്കാർ കരുതുന്നുണ്ടോ? ഗോപീഷൻ, ഇത് സെറ്റിലിങ്ങിൻ്റെ ഒന്നും പ്രശ്നമല്ല. ഗോപീഷൻ വളരെ വ്യക്തമായി ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ഗോപീഷനും അറിയാം, ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് കാണുന്ന പ്രേക്ഷകർക്കും അറിയാം. ഞാൻ ആവർത്തിച്ച് ചോദിച്ച കാര്യമുണ്ട്, സംസ്ഥാന സർക്കാർ ഈ നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് തടസ്സമാണ് ഉണ്ടാക്കിയത്? സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സഹായങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? അപ്പോൾ ആദ്യം പറഞ്ഞതിൽ നിന്നും ആദ്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഈ അടുത്തുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണെന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ചരിത്രത്തിൽ ഇത്രയും കാലഘട്ടത്തിനിടയിൽ വിവിധ ഗവൺമെൻറ്റുകൾ ആക്രമിച്ചതുകൊണ്ടാണ് മനസ്സുമെടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത് എന്ന് പറഞ്ഞു. ഗോപികൃഷ്ണൻ, കിറ്റക്സ് പോലൊരു സ്ഥാപനം വളർന്ന് വലുതായത് ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നാണ്. ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തു നിന്നാണ് കിറ്റക്സ് എന്ന് പറയുന്ന ഒരു വ്യവസായ സാമ്രാജ്യം വളർന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ അധ്വാനമുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അധ്വാനമുണ്ട്, ഞങ്ങളതെല്ലാം മാനിക്കുന്നു. അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം എന്ന കാര്യം വ്യക്തമാണ്. പ്രശ്നം എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, കാരണം അത് പറയേണ്ടത് അദ്ദേഹമാണ്.
വൈകാരികമായ പ്രതികരണങ്ങളല്ല ഒരു പ്രശ്നം തീർക്കുന്നതിനാവശ്യം എന്നാണ് ഞങ്ങളുടെ വളരെ വ്യക്തമായ കാഴ്ചപ്പാട്. അദ്ദേഹവുമായി സംസാരിക്കുന്നതിനോ ചർച്ച ചെയ്യുന്നതിനോ ഏതെങ്കിലും കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനോ യാതൊരു പ്രയാസവുമില്ല എന്ന് ഗവൺമെൻറ് മനസ്സ് തുറന്ന് പറയുന്നുണ്ട്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമല്ല, ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, കേരളത്തിലെ വ്യവസായ മന്ത്രി അദ്ദേഹത്തെ വിളിച്ചു, വ്യവസായ വകുപ്പ് മന്ത്രി ആവർത്തിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം പറഞ്ഞ പരാതിയിൽ കഴമ്പുള്ളത് കൊണ്ടല്ല ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കാൻ വരുന്നത്. നേരത്തെ മുതലേ ഒരു തീരുമാനമുണ്ട്, അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ടായ ബില്ലല്ല. ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും കാര്യത്തിൽ പരിശോധനയിൽ വിക്ടിമൈസേഷൻ നടത്തിയാൽ ആ വിക്ടിമൈസേഷൻ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് അക്കാര്യത്തിൽ സുതാര്യമായൊരു നടപടി സ്വീകരിക്കണം. മറ്റു വകുപ്പുകൾ സ്വീകരിക്കുന്ന നടപടികൾ പലപ്പോഴും വ്യവസായ വകുപ്പ് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായ ഒരു മെക്കാനിസം നമ്മുടെ എല്ലാ ജില്ലകളിലും വേണമെന്ന് വ്യവസായ വകുപ്പിൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. 5 കൊല്ലത്തെ ലൈസൻസ് കൊടുക്കണം, ഞങ്ങളുടെ കോർപ്പറേഷനിൽ വരാൻ പോകുന്ന 5 കൊല്ലത്തെ ലൈസൻസ് കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണ്. ഏതെങ്കിലും ഒരു വ്യവസായി 1 കോടിയിൽ താഴെ നിക്ഷേപമുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും തുടങ്ങാം എന്ന് പറയുകയാണ്. 1-10 കോടിയിൽ താഴെയുള്ളൊരു വ്യവസായിയാണെങ്കിൽ 6 മാസത്തിനകം അദ്ദേഹത്തിന് കിട്ടേണ്ട ക്ലിയറൻസ് സിംഗിൾ വിൻഡോ അനുസരിച്ച് കിട്ടിയില്ലെങ്കിൽ ഡീം ടു ബി ലൈസൻസ് കിട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വ്യവസായം തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന നോക്കുകൂലി ഉൾപ്പെടെയുള്ള കേരളത്തിൽ ഉണ്ടായിരുന്ന തെറ്റായ പല കാര്യങ്ങളും, അന്യമായ തൊഴിലാളി വർഗത്തിന് അന്യമായ പല കാര്യങ്ങളും മാറ്റണം എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം CPIMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിക്കുന്നു. CIT ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നു. അപ്പോൾ പ്രശ്നം ഇതൊന്നുമല്ല, പ്രശ്നം മറ്റൊന്നും ആണ്. അതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷം ഈ കാര്യത്തിൽ ഏതെങ്കിലും നിലയിലുള്ള തിരുത്തലുകൾ വേണമെങ്കിൽ ചർച്ച ചെയ്യാനൊന്നും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 2020 രാഷ്ട്രീയം കണ്ട് ഒരു പ്രതികാരാത്മകമായ ഒരു നടപടി സ്വീകരിക്കുന്നവരേ അല്ല. ഞങ്ങൾക്ക് നല്ല ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ നല്ല വിശ്വാസമുണ്ട്. ഞാൻ വളരെ ഉറപ്പിച്ചു പറയുന്നു, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിച്ച് കോർപ്പറേറ്റുകൾ ഏതെങ്കിലും രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് വന്നാൽ അതിനെ രാഷ്ട്രീയമായി ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞങ്ങളവിടെ ജയിച്ചത്. ഞങ്ങൾക്കൊരു വിക്ടിമൈസേഷൻ്റെയും പ്രശ്നമില്ല. പിന്നെ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ ശ്രീ സാബു ജേക്കബിനോട് പറയുകയാണ്, ഇതാണ് ഞങ്ങളുടെ ഭാഷ. ഞങ്ങൾ നിങ്ങൾ എന്തെങ്കിലും വൈകാരികമായി പറയുന്നത് കേട്ട് ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ കൂച്ചി അങ്ങനെ താഴെ വന്ന് മുട്ടിളക്കുന്ന ആളുകളല്ല. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളൊരു വ്യവസായി എന്നുള്ള നിലയിൽ നിങ്ങളെ ബഹുമാനപൂർവ്വം കാണുന്ന ആളുകളാണ് ഞങ്ങൾ. നിങ്ങൾ ഈ നാട്ടിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നിങ്ങൾ മാത്രമല്ല, പുതിയ വ്യവസായങ്ങളും ഈ നാട്ടിൽ വരണം. നിങ്ങളെ വ്യക്തിപരമായി ഏതെങ്കിലും ഒരു വ്യവസായ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല. ശിവശങ്കരൻ ഇങ്ങനെ കുറെ കണക്കുകൾ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ TV ചർച്ചകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയും. ഞാൻ ചോദിക്കട്ടെ, നീതി ആയോഗ് ഇവിടുത്തെ വ്യാവസായിക അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്, പല ഏജൻസികളും മാർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ് കുടിവെള്ളത്തിന്റെ കാര്യം. ശിവശങ്കറിന് കുടിവെള്ളം പ്രശ്നമല്ലായിരിക്കും, ശിവശങ്കറിന് തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി പ്രശ്നമല്ലായിരിക്കും, ഞങ്ങൾക്ക് തൊഴിലാളിയുടെ കൂലി പ്രശ്നമാണ്. ശിവശങ്കരൻ ചുമട്ടുതൊഴിലാളിയുടെ പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുന്നു. ശിവശങ്കരൻ ഈ എറണാകുളം മാർക്കറ്റിലെ തൊഴിലാളി, അവന് ജീവിക്കാൻ കഴിയാത്ത നിലയിൽ അവൻ ഏറ്റവും മൃഗനുല്യമായ സാഹചര്യത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളി, അവൻ അങ്ങേയറ്റത്തെ പോരാട്ടത്തിലൂടെയും ത്യാഗത്തിലൂടെയുമാണ് ചുമട്ടുതൊഴിലാളി യൂണിയൻ ഉണ്ടായത്. അവൻ ഇന്ന് കാണുന്ന ശമ്പളവും കൂലിയും ഉണ്ടായത് ശിവശങ്കരന്റെ പാർട്ടിയുടെ അച്ചാരം കൊണ്ടല്ല, ഞങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങളിലൂടെയാണ്. ഞാൻ താങ്കളുടെ അനുവാദത്തോടെ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ശ്രീ സാബു ജേക്കബിലേക്കും ശ്രീ സാജു ജേക്കബിലേക്കും ഞാൻ തിരികെ വരും. വളരെ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം കേരളത്തിൽ നിക്ഷേപ സൗഹൃദമായ അന്തരീക്ഷം ഇല്ലാതായി പോയിട്ടുണ്ടോ? സാബു ജേക്കബ് നിക്ഷേപം പുറത്തു കൊണ്ടുപോകുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ്? ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് അഡ്വക്കേറ്റ് സാജു ജേക്കബ്, നമ്മുടെ നാട്ടിൽ നിക്ഷേപം വരണം, നിക്ഷേപം നിലനിൽക്കണം, കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടണം, നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹം അതാണ്. ഇവിടെ ഒരു സർക്കാരുണ്ട്, ഒരു ഭരണ സംവിധാനമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ, തൊഴിൽ വേതനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ, തൊഴിലാളികളുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ പരാതി ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് പരിശോധനകൾ നടത്തുക എന്നത്. അതിൻ്റെ പേരിൽ വൈകാരികമായി എടുത്ത ഒരു തീരുമാനമായി സാബു ജേക്കബിൻ്റെ തീരുമാനത്തെ പരിഗണിക്കാൻ കഴിയുമോ? ആ ഒരു സമീപനമായിരുന്നു അദ്ദേഹം സ്വീകരിക്കേണ്ടിയിരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് വളരെ ചെറുതായിട്ടെങ്കിലും സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. നമ്മുടെ സംസ്ഥാനം ശ്രീ മാത്യു കൊഴൽനാടൻ പറഞ്ഞ പോലെ
ഇന്ത്യയിലേക്ക് ഒട്ടനവധി വ്യവസായങ്ങൾ ഇന്ത്യയുടെ ജനപ്പെരുപ്പം കൊണ്ട് വരുന്നുണ്ടെങ്കിലും കേരളത്തിലേക്ക് അതെല്ലാം വരുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. അതിൻ്റെ ഒരു കാരണം, കേരളത്തിന് പൊതുവേ പാരമ്പര്യമായി കിട്ടിയ പേര് നമ്മൾ വ്യവസായത്തിന് എതിരാണ്. അതിൽ നിന്നെല്ലാം നമ്മൾ മാറി വ്യവസായത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിക്ഷേപം കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തെ സ്നേഹിക്കുന്ന നമ്മളെല്ലാവരും, ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് കേരളത്തിലേക്ക് വ്യവസായങ്ങൾ കൊണ്ടുവരുവാൻ ഒട്ടനവധി ശ്രമിക്കുന്ന ഒരു അഭിഭാഷകനാണ്, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും. അത് കേരളത്തിലെ ഉദ്യോഗസ്ഥ തലത്തില്, ചീഫ് സെക്രട്ടറി തലത്തിലും, അതുപോലെ തന്നെ രാഷ്ട്രീയ തലത്തിലും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറിയാം. കേരളത്തെ സ്നേഹിക്കുന്ന, മലയാളം സംസാരിക്കുന്ന, മലയാള ഭൂമിയെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ശ്രീ സാബു ജേക്കബ് കേരളത്തിൽ നിന്ന് പോകാതിരിക്കാം. തീർച്ചയായിട്ടും ശ്രീ കൊച്ചി മേയർ പറഞ്ഞതുപോലെ കേരളത്തിന് ഒരു വ്യവസായ നയം, പുതിയ വ്യവസായം വരുന്നുണ്ടെങ്കിൽ ആ പുതിയ ഭൂമിയെയും പുതിയ സ്വർഗത്തെയും കാണുവാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് കേരളത്തിന് ആവശ്യമാണ്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വളരെയധികം ഉയർന്ന വിദ്യാഭ്യാസമുണ്ട്, വളരെയധികം ഉയർന്ന ലിറ്ററസി ഉള്ള ഒരു സംസ്ഥാനം, വളരെ വിവരമുള്ള ജനങ്ങൾ. നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒട്ടനവധി വ്യവസായങ്ങൾ വരേണ്ടതാണ്. 19-ാം നൂറ്റാണ്ടിലെ കാളവണ്ടി യുഗത്തിൽ നിന്ന് 21-ാം നൂറ്റാണ്ടിലെ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ കേരളം വ്യാവസായിക വിപ്ലവം അറിഞ്ഞതേയില്ല. 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് കമ്പ്യൂട്ടർ വിപ്ലവത്തിലൂടെ കുറച്ച് വികസന സാധ്യതകൾ തുറന്നു കിട്ടിയത്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ടൂറിസ്റ്റ് മേഖലയിലെ അനന്ത ആശയങ്ങൾ, ഒരുപാട് പുതിയ മേഖലകൾ തുറന്നു കിട്ടി. വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഒട്ടനവധി ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങി. പക്ഷെ അപ്പോഴും ഉത്തരേന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ 1/4 കേരളത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. Though Kerala is one of the important destinations in the world, Keralam logathinte ethom nalla swargathile swargangalil onnaanu. Athra manoharamaya oru samsthanamaanu Keralam. Indiyile thanne prakasha deepamaanu. Manoharathinte kaathil mathramalla adukonde aa oru maattam namukku undaagum ennu pratheekshikkam sir. Aa oru maattam undaagum ennu pratheekshikkam. Shri Sabu Jacob, ee charcha avasaanippikkumbol Shri Sabu Jacob, oru paisa polum ini Keralathil niksheepam nadathanilla ennathu താങ്കൾ മനസ്സിൽ തട്ടി പറഞ്ഞതാണോ? ഒരു വൈകാരിക പ്രതികരണമായി അതിനെ കണ്ടാൽ മതിയോ? ചർച്ചകൾക്ക് തയ്യാറാണ്, ആലോചനകൾക്കൊക്കെ തയ്യാറാണ് സർക്കാർ ആ രീതിയിൽ നിൽക്കുമ്പോൾ. ഇനിയും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു സാധ്യത ബാക്കി നിൽക്കുന്നുണ്ടെന്ന് അനുഭവ പരിചയമുള്ള ഒരു താങ്കളുടെ ഉള്ളിലെ ഒരു വ്യവസായി പറയുന്നില്ലേ? ഞാൻ ഈ കാര്യം ആദ്യമേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ഊർജം. ഇപ്പോൾ പലരും പറഞ്ഞു കേരളമാണ് നമ്മൾ വളർത്തിയത് എന്നുള്ളത്. ശരിയാണ്, കേരളത്തിൽ ഞാൻ വ്യവസായം നടത്തി ഈ നിലയിലെത്തി. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ തെലങ്കാന എനിക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയതല്ല. തെലങ്കാന മാത്രമല്ല, ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മളീ പറയുന്ന ചോദ്യത്തിൻ്റെ വേറൊരു മറുചോദ്യം, ഞാൻ ഇന്ന് കേരളത്തിലല്ല ഈ 53 വർഷം ഞങ്ങൾ വ്യവസായം നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളുടെ ആസ്തി ഇതിൻ്റെ 100 ഇരട്ടിയായിരുന്നേന്. ഞങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഇപ്പോൾ 15,000 എന്നുള്ളത് 1.5 ലക്ഷമോ 2 ലക്ഷമോ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചേനെ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെയൊക്കെ കഴിവുകൾ അണ്ടർ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മളിവിടെ വന്നു ഇത് വളർന്നു എന്ന് പറയുന്നതല്ല ശരി. ഞങ്ങളുടെയൊക്കെ കഴിവിൻ്റെ 10% പോലും ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. കാരണം തടസ്സങ്ങളുടെ പരമ്പര തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 45 ദിവസം എൻ്റെ ബിസിനസ് വളർത്താനോ ബിസിനസ് ശ്രദ്ധിക്കാനോ ഒരു ദിവസം പോലും എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം ഈ റെയ്ഡുകളുടെ പരമ്പര, ഈ മറുപടി പറയൽ, ഇവരൊക്കെ ഇപ്പോൾ ഈ ജനപ്രതിനിധികളൊക്കെ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് വർത്തമാനം പറയുകയല്ലാതെ ബിസിനസ്സുകാരൻ്റെ പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്താണെന്നോ, ഇനി ഇത് പോയിട്ട് 1,000 പേരിൽ കൂടുതൽ ജോലി കൊടുക്കുന്ന ഒരു എത്ര സ്ഥാപനമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും അതിന് മറുപടി ഉണ്ടാവില്ല. ഇവരൊക്കെ എന്തൊക്കെയോ വന്ന് ചാനൽ ചർച്ചയ്ക്ക് മുമ്പ് ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് ഇവിടെ വന്നിരുന്ന് വിളിച്ചു പറയുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ചാനൽ ചർച്ചയിലിരുന്ന് വർത്തമാനം പറയാനല്ലാതെ ഒരിക്കലും ഇവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ടൊന്നും വ്യാവസായിക അന്തരീക്ഷമാവില്ല. ഇനി ബില്ലുണ്ടാക്കി, 10 ബില്ലുണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? നടപ്പിലാക്കാൻ സാധിക്കണം.
അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഇവിടെ ഒന്നും നടപ്പിലാക്കുന്നില്ല. നമ്മൾ ചാനൽ ചർച്ചകളിൽ വർത്താനം പറയും, റോഡിൽ തെരുവിൽ നിന്ന് വർത്താനം പറയും, ആർക്കും നമ്മുടെ സംസ്ഥാനത്തോട്. ഇപ്പം എന്നെയല്ല തെറ്റ് പറയേണ്ടത്, ഈ സംസ്ഥാനം എങ്ങനെയാക്കിയതാരാണ്? തെരുവിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടോ ചാനൽ ചർച്ചയിൽ പ്രസംഗിച്ചുകൊണ്ടോ വ്യാവസായിക സൗഹൃദം ഉണ്ടാവില്ല, യഥാർത്ഥത്തിൽ ഉണ്ടാക്കണം. അതിന് ഈ നാടിനോട് നിങ്ങൾക്കൊക്കെ കടപ്പാടുണ്ടാവണം. ഇവിടുത്തെ ജനങ്ങളോട്, തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. അതുണ്ടാവാത്തോടത്തോളം കാലം ഇത് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതായത് ഇനിയും ഒരു പരിഹാരത്തിന്, പ്രശ്ന പരിഹാരത്തിന് ഒരു സാധ്യത കാണുന്നുണ്ടോ താങ്കൾ? ഇതിലെ ഇപ്പൊ എന്റെ ഈ നിലപാട് കൊണ്ട് കേരളത്തിലുള്ള 10,000 രൂപ മുതൽ മുടക്കുന്ന ഒട്ടനവധി വ്യവസായികളുണ്ട്. അവർക്കൊന്നും ഇതുപോലെ തുറന്നു പറയാനായിട്ടുള്ള ചങ്കൂറ്റമല്ല. ഇവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുക അവരെ. അപ്പോൾ എൻ്റെ ഈ ഇന്നത്തെ നിലപാട് കൊണ്ട് ബാക്കിയുള്ള കേരളത്തിൻ്റെ ഇനി വരുന്ന തലമുറയ്ക്ക്, പുതുതായിട്ട് മുതൽ മുടക്കുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ, എനിക്കതിൽ സന്തോഷമുള്ളൂ. അതിനുവേണ്ടി ഏതറ്റം വരെ ഒരു രക്തസാക്ഷിയാകുന്നതിന് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ വളരെ ക്ലിയറാണ്, ഒരു രൂപ പോലും കേരളത്തിൽ ആരെ വിശ്വസിച്ച് ഞാൻ മുടക്കാൻ തയ്യാറല്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, കഴിഞ്ഞ 3 കൊല്ലക്കാലമായി തെലുങ്കാനയിൽ ഈ പറഞ്ഞ സ്ഥലത്ത് എത്ര നിക്ഷേപം വന്നിട്ടുണ്ട് എന്നൊന്ന് നോക്കണം. പിന്നെ ഞാൻ വളരെ മാന്യമായിട്ടാണ് ശ്രീ സാബു ജേക്കബിനോട് സംസാരിച്ചത്, പക്ഷെ തിരിച്ച് ഇവിടെ എല്ലാവരും ഇരിക്കുന്ന പോലെ ഞാൻ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളോട് വളരെ റെസ്പെക്ട്ഫുൾ ആയി പെരുമാറുന്നതിന്റെ മറുപടി ഇങ്ങോട്ട്, ഞങ്ങള് ആളുകളോട് കടപ്പാടുണ്ടോ, ആളുകളോട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടോ എന്നുള്ള ഒന്നും ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. ഞങ്ങളുടെ ബാധ്യത ജനങ്ങളോടാണ്. ജനങ്ങളോട് ബാധ്യത ഉള്ളത് കൊണ്ടാണ് ശ്രീ സാബു ജേക്കബ് ഞങ്ങളെല്ലാം ജനപ്രതിനിധികളായത്. അപ്പൊ ഞങ്ങളുടെ ഇന്റഗ്രിറ്റി ഒന്നും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളുടെ ഇന്റഗ്രിറ്റി ഒരു വ്യവസായി എന്ന നിലയിലൊന്നും ചോദ്യം ചെയ്തതല്ല. അല്ല, ഉറപ്പായും ഉറപ്പായും ശ്രീ അനിൽ കുമാർ, ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാനും താങ്കൾക്കൊപ്പമാണ്. ജനപ്രതിനിധികളുടെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. അതേസമയം തന്നെ വ്യാവസായിക സൗഹൃദ അന്തരീക്ഷവും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവും നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിന്, കൂടുതൽ നിക്ഷേപങ്ങൾ വരുന്നതിന്, ആ വ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിന് നമുക്ക് അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഉണ്ടാകേണ്ടതുണ്ട്. അതിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കൺതുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ ജനാധിപത്യ സർക്കാരിൻ്റെ സംവിധാനങ്ങളെയും നടപടിക്രമങ്ങളെയും കണ്ണടച്ച് വിമർശിക്കുന്ന സമീപനവും നമുക്ക് ഗുണം ചെയ്യില്ല. ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.